ബ്രേക്ക് ത്രൂ സയൻസ് സൊസൈറ്റിയുടെ ജി എസ് പത്മകുമാർ അനുസ്മരണ പ്രഭാഷണത്തിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ബ്രേക്ക് ത്രൂ സയൻസ് സൊസൈറ്റിയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന ജി എസ് പത്മകുമാർ അന്തരിച്ചിട്ട് 3 വർഷം കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ വളരെ അകാലത്തിലുള്ള വിയോഗത്തിലൂടെ ഉണ്ടായ കുറവ് നികത്താൻ നമ്മൾ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. സ്മാരക പ്രഭാഷണത്തിന് മുൻപായി അദ്ദേഹത്തെ നേരിട്ട് അറിയാത്തവർക്കായി അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്താനാണ് ഇവിടെ ശ്രമിക്കുന്നത്. ഒരു ജനകീയ ശാസ്ത്ര പ്രസ്ഥാനത്തിന്റെ കാഴ്ചപ്പാടിനൊത്തവണ്ണം ശാസ്ത്രത്തിന്റെ സാങ്കേതിക വശങ്ങൾക്കപ്പുറം അതിന്റെ മാനുഷിക വശങ്ങളിൽ അദ്ദേഹം ഏറെ ശ്രദ്ധിച്ചിരുന്നു. യഥാർത്ഥത്തിൽ ശാസ്ത്രജ്ഞർക്കും പൊതുജനങ്ങൾക്കും ഇടയിൽ ഉള്ള ഒരു ആക്ടിവിസത്തിന്റെ മേഖലയാണ് ജനകീയ ശാസ്ത്രത്തെ. അത് അദ്ദേഹം വളരെ സമ്പന്നമായി വികസിപ്പിച്ചു എന്ന് പറയാം. ശാസ്ത്രത്തിന്റെ തത്വചിന്താപരമായ വശങ്ങളിൽ അദ്ദേഹം ഏറെ താല്പര്യമുണ്ട്. ശാസ്ത്രത്തിന്റെ ചരിത്രത്തിൽ, ശാസ്ത്രജ്ഞരുടെ ജീവചരിത്രത്തിൽ, ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ധാർമ്മികതയിലൊക്കെ വളരെയേറെ താല്പര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പരന്ന വായന അദ്ദേഹത്തിന്റെ പ്രത്യേകതയായിരുന്നു. ഏതൊരു വിഷയവും ആഴത്തിൽ പഠിക്കുന്നതോടൊപ്പം മനസ്സിലാക്കിയ കാര്യങ്ങൾ വളരെ സരസമായി മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവും അതിനുള്ള ഉത്സാഹവും വളരെ ശ്രദ്ധേയമായി. പ്രത്യേകിച്ച് കുട്ടികളോടുള്ള അദ്ദേഹത്തിന്റെ പ്രഭാഷണം വളർന്നു വരുന്ന ഒരു തലമുറയിൽ ശാസ്ത്രബോധവും ഉയർന്ന മൂല്യബോധവും കൂട്ടായ ജീവിതത്തോടും പ്രവർത്തനത്തോടുമുള്ള താല്പര്യവും സന്നിവേശിപ്പിക്കാൻ ഇതെല്ലാം സഹായകരമായിട്ടുണ്ട്. ബ്രേക്ക് ത്രൂ സയൻസ് സൊസൈറ്റിയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലേക്കൊന്ന് കണ്ണോടിക്കാം. 2005 അന്തർദേശീയ ഭൗതിക വർഷം വന്നപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീന്റെ ജീവിതവും സംഭാവനകളും ജനങ്ങളിൽ എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി. പുസ്തക പ്രസാധനവും എക്സിബിഷനും പ്രഭാഷണങ്ങളും അടക്കമുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. 2009 അന്തർദേശീയ ഡാർവിൻ വർഷം വന്നു. ചാൾസ് ഡാർവിനെയും പരിണാമ സിദ്ധാന്തത്തെയും അധികരിച്ച പ്രഭാഷണങ്ങളും പുസ്തക പ്രകാശനവും ബ്രേക്ക് ത്രൂ സയൻസ് സൊസൈറ്റി നടത്തിയപ്പോൾ അദ്ദേഹം അതിന്റെ ഓരോ ചുവടിലും ഉണ്ടായിരുന്നു. 2012 അന്തർദേശീയ രസതന്ത്ര വർഷം മാഡം ക്യൂറിയുടെ ജീവിതവും സംഭാവനകളും വിശദീകരിച്ചുകൊണ്ടുള്ള എക്സിബിഷൻ, ബുള്ളറ്റിൻ പ്രകാശനം, പ്രഭാഷണങ്ങൾ ബ്രേക്ക് ത്രൂ സയൻസ് സൊസൈറ്റി നടത്തിയപ്പോൾ സജീവ നേതൃത്വമായി ജി എസ് പത്മകുമാർ ഉണ്ടായിരുന്നു. 2004 2012 നടന്ന ശുക്രസന്തരണത്തിന്റെ വേളയിൽ ആ ജ്യോതിശാസ്ത്ര പ്രതിഭാസം നിരീക്ഷിക്കാനുള്ള മുൻകൂർ തയ്യാറെടുപ്പ്, ക്ലാസുകൾ, പുസ്തക പ്രകാശനം തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കൊക്കെ അദ്ദേഹം ഊർജ്ജസ്വലമായി നേതൃത്വം. 2017 2018 ലോകമെമ്പാടും നടന്ന മാർച്ച് ഫോർ സയൻസിന്റെ ഭാഗമായി കേരളത്തിലെ 13 ജില്ലകളിൽ ആ മുന്നേറ്റം സംഘടിപ്പിക്കാൻ അദ്ദേഹം മുന്നിലേക്കുണ്ടായി. അദ്ദേഹം ഓരോ വിഷയങ്ങളും പഠനത്തിന് വിധേയമാക്കിയത് കേവലം ആത്മസംതൃപ്തിക്കോ അല്ലെങ്കിൽ പൊങ്ങച്ച പ്രകടനത്തിനോ ആയിരുന്നില്ല. ഒരു വിഷയം സ്വയം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ളവരെയും അദ്ദേഹം അത് പഠിക്കാൻ പ്രചോദിപ്പിക്കുമായിരുന്നു. മറ്റുള്ളവരെയും വിജ്ഞാനത്തിന്റെ തെളിനീര് കാട്ടിക്കൊടുക്കുകയും അത് കോരിക്കുടിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്ത ഒരു ശരിയായ വിജ്ഞാനദാഹിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ വിജ്ഞാനദാഹം പകരുന്നതായിരുന്നു, കണ്ടേജിയസ് ആയിരുന്നു എന്ന് പറയും. ഇംഗ്ലീഷ്, മലയാള ഭാഷകളിലുള്ള അദ്ദേഹത്തിന്റെ പരിജ്ഞാനം വളരെ വലുതായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ലൊരു പരിഭാഷകനുമായി. ശാസ്ത്രരംഗത്തെ പ്രവർത്തനങ്ങൾക്ക് പുറമെ ബാനർ സാംസ്കാരിക സമിതി എന്ന സാംസ്കാരിക സംഘടനയുടെ സംഘാടകനായിരുന്നു. കേരളത്തിലെ വിവിധ ജില്ലകളിൽ സാഹിത്യ കൂട്ടായ്മകളും അവ നടത്തുന്ന പ്രതിമാസ സാഹിത്യ സദസ്സുകൾക്കും അദ്ദേഹം നേതൃത്വം കൊടുത്തു. സാഹിത്യ സാംസ്കാരിക മേഖലകളിലെ പഠനങ്ങൾ പ്രസിദ്ധീകരിക്കാൻ ബാനർ എന്ന പേരിൽ ഒരു ത്രൈമാസിക പ്രസിദ്ധീകരണം ആരംഭിക്കുകയും ചെയ്തു. കേരള ചരിത്രത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് കേരള നവോത്ഥാനത്തെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു പഠന സമിതിയുടെ കൺവീനറായി അദ്ദേഹം പ്രവർത്തിച്ചു. ആ പഠനത്തിന്റെ ഫലമായി അയ്യങ്കാളിയും കേരള നവോത്ഥാനവും എന്ന പുസ്തകം പുറത്തു വരികയും ചെയ്തു. ഇത്തരത്തിലുള്ള നാനാവിധമായ പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിന്റെ ശാസ്ത്ര പ്രചാരണ സാഹിത്യ സാംസ്കാരിക മണ്ഡലങ്ങളിൽ അദ്ദേഹം ഒരു നിശ്ചിതമായ സ്വാധീനം ചെലുത്തുകയുണ്ടായിട്ടുണ്ട്. അദ്ദേഹം ഏതൊരാൾക്കും നല്ലൊരു സുഹൃത്തായിരുന്നു. സ്നേഹവും പരിഗണനയും തന്റെ സഹപ്രവർത്തകർക്ക് അദ്ദേഹം ധാരാളമായി നൽകിക്കൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ ഈ പ്രത്യേകതകൾ യാദൃച്ഛികമായി ഉണ്ടായതല്ല, മറിച്ച് ബോധപൂർവമായ ഒരു സമരത്തിന്റെ ഫലമായി. സാമൂഹ്യ ആവശ്യകതയ്ക്ക് വേണ്ടി സ്വയം സമർപ്പിക്കുന്ന ഒരു സമരം അദ്ദേഹം സ്വന്തം ജീവിതത്തിൽ ഏറ്റെടുത്തിരുന്നു. ഉയർന്ന വിജ്ഞാനവും സംസ്കാരവും ആർജിക്കാനുള്ള ആന്തരിക പരിശ്രമവും അവ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനുള്ള പ്രവർത്തനങ്ങളും സമന്വയിപ്പിച്ച സ്വജീവിതത്തിലെ ഈ സമരമാണ് സാമൂഹ്യ രംഗത്ത് നിശ്ചിതമായ പുരോഗമന സ്വാധീനം ചെലുത്തിയ
ഒരു വ്യക്തിത്വമായി അദ്ദേഹം ഉയർന്നു വരാനിടയാക്കി. ഇന്നത്തെ ചർച്ചാ വിഷയത്തെക്കുറിച്ച് രണ്ട് വാക്ക് പറയാം. നമുക്ക് എല്ലാവർക്കും വളരെ താല്പര്യവും കൗതുകവുമുള്ള ഒന്നാണ് ചരിത്ര പഠനത്തിനുള്ള ശാസ്ത്രീയ മാർഗങ്ങൾ എന്ന ഇന്നത്തെ ചർച്ചാ വിഷയം. ഇവിടെ പ്രധാനമായിട്ടും ചരിത്ര വസ്തുക്കളുടെ അല്ലെങ്കിൽ പഴക്കമുള്ള വസ്തുക്കളുടെ പ്രായം നിശ്ചയിക്കുക എന്നുള്ളതാണ് വലിയ വെല്ലുവിളി. രസതന്ത്രമാണ് അവിടെ നമ്മുടെ രക്ഷയ്ക്കെത്തുന്നത്. റേഡിയോ ആക്റ്റീവ് വികിരണ സ്വഭാവമുള്ള മൂലകങ്ങൾ അല്ലെങ്കിൽ ഐസോടോപ്പുകൾ റേഡിയോ ആക്റ്റീവ് ജീർണതയിലൂടെ വിഘടിച്ചു പോകുന്നത് ഒരു നിശ്ചിത നിരക്കിലാണെന്ന് നമുക്കറിയാം. ഇപ്പോൾ 1 gram യുറേനിയം ഉണ്ടെന്നിരിക്കട്ടെ, അതിന്റെ ഹാഫ് ലൈഫ് അല്ലെങ്കിൽ അർത്ഥായുസ് 447 കോടി വർഷമാണ്. അതിനർത്ഥം ഇതിൽ പകുതി യുറേനിയം വിഘടിച്ച് പ്രത്യയമാകാൻ 1.5 gram പ്രത്യയം ഉണ്ടാകാൻ 447 കോടി വർഷം എടുക്കുമെന്നാണ്. അപ്പൊ ഈ രീതിയിൽ കാലഗണനയുടെ നിരവധി ശാസ്ത്രീയ മാർഗങ്ങൾ ഇപ്പോഴുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഇപ്പൊ ജനിതക ശാസ്ത്രവും കൂടി ചരിത്ര പഠനങ്ങളെ സഹായിച്ചുകൊണ്ട് DNA പഠനങ്ങൾ ഈ കാര്യങ്ങളിലേക്കൊക്കെ വളരെ വിശദമായി രാജൻ ഗുരുക്കൾ സാർ പോകുമെന്നറിയാം. വിഷയത്തിലേക്ക് ഒരു എത്തിനോട്ടം എന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. സാറിന്റെ പ്രഭാഷണങ്ങളായി പ്രഭാഷണത്തിനായി കാത്തിരിക്കുന്ന നിങ്ങളെവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഓവർ ടു യു പ്രൊഫസർ തങ്കച്ചൻ. ഇവിടെ നടക്കുന്ന ES പത്മകുമാർ അനുസ്മരണ പ്രഭാഷണ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ബഹുമാനിയെ ചരിത്രം സയൻസിലൂടെ എന്ന വിഷയത്തിൽ ഇന്ന് പ്രഭാഷണം നടത്തുന്നത് പ്രശസ്ത ചരിത്ര പണ്ഡിതനായ ഡോക്ടർ രാജൻ ഗുരുക്കളാണ്. ഡോക്ടർ രാജൻ ഗുരുക്കൾ ഇപ്പോൾ കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ വൈസ് ചെയർമാനാണ്. അദ്ദേഹം MG യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിരുന്നു. നിരവധി ലേഖനങ്ങൾ ചരിത്രവും സാമൂഹ്യശാസ്ത്രവും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അനുകാലികങ്ങളിലും പത്രമാസികകളിലും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. 10-ലധികം ഗ്രന്ഥങ്ങൾ മലയാളത്തിലും ഇംഗ്ലീഷിലുമായി ചരിത്ര സാമൂഹ്യശാസ്ത്ര വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. 150-ലധികം ഗവേഷണ പ്രബന്ധങ്ങൾ അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. ശ്രീ GS പത്മകുമാർ ചരിത്രം സാമൂഹ്യശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങളിൽ അതീവ തൽപരനായിരുന്നു. അദ്ദേഹത്തിന്റെ അനുസ്മരണാർത്ഥം നടക്കുന്ന ഇന്നത്തെ ഈ പ്രഭാഷണ പരിപാടിയിൽ ഡോക്ടർ രാജൻ ഗുരുക്കളെ ലഭിച്ചത് തീർച്ചയായും ഈ അനുസ്മരണ പരിപാടിയെ കൂടുതൽ അർത്ഥപൂർണമാക്കും. ബഹുമാന്യനായ ഡോക്ടർ രാജൻ ഗുരുക്കളെ ബ്രേക്ക് ത്രൂ സയൻസ് സൊസൈറ്റി സംസ്ഥാന ചക്രന്റെ പേരിൽ ഈ പ്രഭാഷണ പരിപാടിയിലേക്ക് വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യും. ഇന്ന് ഈ പ്രഭാഷണ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആൾക്കാരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ രാജൻ ഗുരുക്കളെ പ്രഭാഷണം നടത്തുവാനായി വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയ സുഹൃത്തുക്കളെ, GS പത്മകുമാറിന്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് തുടങ്ങുന്നു. വിഷയം നിങ്ങൾക്കൊക്കെ ഇപ്പോൾ വ്യക്തമാണ്. ഇവിടെ അതിൻ്റെ ഭംഗിയായിട്ടുള്ള ഒരു വിശദീകരണം ഉദാഹരണ സഹിതം നൽകുകയും ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ ചരിത്രം സയൻസിലൂടെ നമ്മൾ പറയുമ്പോൾ നിർവചന രൂപത്തിൽ എന്താണ് ചരിത്രം, എന്താണ് സയൻസ് എന്നൊന്ന് പറഞ്ഞു വയ്ക്കണം. ചരിത്രം സാധാരണ രീതിയിൽ മനുഷ്യ സമൂഹത്തിൻ്റെ ചരിത്രം എന്ന രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കി പോരുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് ചരിത്രം കഴിഞ്ഞകാല സംഭവങ്ങളുടെ ഉണ്ടാവലിൻ്റെ സാമൂഹ്യ ശാസ്ത്ര വ്യാഖ്യാനമാണ്. പഴയകാലത്തെ കാര്യങ്ങൾ അങ്ങനെ തന്നെ കാലാനുക്രമത്തിൽ വിവരിക്കുന്നത് ഒരു അക്കാദമിക് വിജ്ഞാനശാഖ എന്ന നിലയ്ക്ക് ചരിത്രമായി ഗണിക്കാറില്ല. ആ തരത്തിലുള്ള ചരിത്രം ആരും എഴുതും. അതുകൊണ്ടാണ്
ഉണ്ടാവലിൻ്റെ സാമൂഹ്യ ശാസ്ത്രമാണ് ചരിത്രം എന്ന് പറയുന്നത്. ഇനി സയൻസ് എക്സ്പ്ലനേഷൻ വിത്ത് പ്രൂഫ് അതാണ് ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ അതിൻ്റെ നിർവചനം. തെളിവ് സഹിതം വിശദീകരിക്കുക. മാത്രമല്ല അതൊരു അവസാന വാക്കായിട്ടും സയൻസ് പറയില്ല. തെളിവ് കൂടുതൽ കൂടുതൽ ലഭിക്കുന്നതിനനുസരിച്ച് വിശകലനത്തിന് മാറ്റമുണ്ടാവും, വിശദീകരണത്തിനും മാറ്റമുണ്ടാവും. അങ്ങനെ ഒരു തുറന്ന പുസ്തകം പോലെ ആണ് സയൻസ്. കൂടുതൽ കൂടുതൽ ജ്ഞാനോപസ്ഥിതി ഉള്ളവർക്ക് അതിൽ ഇടപെടുകയും തിരുത്തലുകൾ ഉണ്ടാക്കുകയും ചെയ്യാം. അങ്ങനെ തിരുത്തലുകൾക്ക് വിധേയമായി ഒരു തുറന്ന ശാഖയായി ആർക്കും ഒന്നും വിശേഷിച്ച് ശാസന രൂപത്തിൽ പറയാത്ത ഒരു തുറന്ന പുസ്തകം പോലെയാണ് സയൻസ്. അതുകൊണ്ട് തന്നെയാണ് ഈ സയൻസിനെ സയൻസ് എന്ന് തന്നെയാണ് നമ്മൾ പറയേണ്ടത് എന്ന് ഞാൻ നിർബന്ധിച്ചു പോരുന്നത്. സയൻസിനെ ശാസ്ത്രം എന്ന് നമ്മൾ അങ്ങനെ വിവർത്തനം ചെയ്തു, അത് ശീലമായി, അത് ഏറെക്കുറെ വ്യവസ്ഥാപിതമായി കഴിഞ്ഞു. ഇനി അത് മാറ്റാൻ സാധ്യമല്ല. എന്നാലും സയൻസും ശാസ്ത്രവും തമ്മിലുള്ള ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ശാസിക്കുന്നതാണ് ശാസ്ത്രം. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത് സയൻസ് ആരോടും ഒന്നും ശാസിക്കുന്നില്ല. അതുപോലെ കൃത്യമായ വിധിനിഷേധങ്ങളുടെ ഒരു സംഘാതം ആണ് ശാസ്ത്രം. പക്ഷേ സയൻസ് അങ്ങനെയല്ല. സയൻസ് മാറിക്കൊണ്ടിരിക്കുന്ന അറിവാണ്. അത് ഏതെങ്കിലും രീതിയിൽ ഒരു കൃത്യത പാലിക്കുന്നുണ്ടെങ്കിൽ അത് എന്തിനെ സയൻസാക്കി മാറ്റാം എന്ന കാര്യത്തിൽ മാത്രം. ഇപ്പൊ ഈശ്വരനുണ്ടോ എന്ന ഒരു ചോദ്യം സയൻസിൻ്റെ ഭാഗമല്ല. കാരണം അതിന് സയൻസിൻ്റെ വിശകലന പദ്ധതികൾക്ക് നിരക്കുന്ന രീതിയിൽ നിൽക്കാനാവില്ല. സയൻസിന് സയൻസികമായ സയൻറ്റിഫിക്കായ ഒരു തുടക്കം അതിൽ നിന്ന് കഴിയും. അപ്പോൾ സയൻസും ശാസ്ത്രവും തമ്മിൽ വളരെ വ്യക്തമായ വ്യത്യാസങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ ഈ പ്രഭാഷണത്തിൽ സയൻറ്റിഫിക് സയൻസ് എന്നൊക്കെ പറയേണ്ടി വരുമ്പോൾ സയൻസ് എന്നും സയൻസികം എന്നും ആണ് പറയാൻ. അത് ആളുകൾക്ക് അധികം പരിചയമായി തുടങ്ങിയിട്ടില്ല എങ്കിലും അതെ പറയാവൂ നമ്മൾ. അത് എന്തുകൊണ്ട് എന്ന് ഞാനിപ്പോൾ വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി ചരിത്രം എന്തിനും ആവാം, അതായത് മനുഷ്യന് മാത്രമല്ല എന്തിൻ്റെയും ചരിത്രം സാധ്യമാണ് സയൻസിൻ്റെ ഉൾപ്പെടെ. പക്ഷേ ചരിത്രത്തിനൊരു സയൻസ് സാധ്യമല്ല. എന്നുവെച്ചാൽ സയൻസ് അതിൻ്റെ സയൻസിക യുക്തി ഉപയോഗിച്ചുള്ള ചരിത്ര രചന വരുമ്പോൾ സയൻസ് തന്നെയാണ് ഇത് എന്ന് പറയും. അജ്ഞാനം സയൻസ് ആണെന്നുള്ള അർത്ഥത്തിൽ തെളിവ് സഹിതം പറയുന്നതാണ്, തെളിവ് സഹിതം വ്യാഖ്യാനിച്ചിരിക്കുന്നതാണ് എന്ന അർത്ഥത്തിൽ ഹിസ്റ്ററി ഒരു സയൻസ് ആണ് എന്ന് പറയാറുണ്ട്. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന വിജ്ഞാന ശാഖ എന്ന നിലയ്ക്ക് സയൻസിന് ചരിത്രം ഉണ്ടാവും. പക്ഷേ ചരിത്രത്തിന് അങ്ങനെ ഒരു സയൻസ് ഉണ്ടാവില്ല. കൃത്യമായിട്ട് പറഞ്ഞപ്പോൾ ഫിസിക്സ് ഓഫ് ഹിസ്റ്ററി അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ കെമിസ്ട്രി ഓഫ് ഹിസ്റ്ററി നമുക്ക് പറയാൻ കഴിയില്ല. ഹിസ്റ്ററി ഓഫ് കെമിസ്ട്രി, ഹിസ്റ്ററി ഓഫ് ബയോളജി, അങ്ങനെ ഹിസ്റ്ററി ഓഫ് എനി സയൻസ് അത് പറയാം. സയൻസ് ഓഫ് ഹിസ്റ്ററി എന്ന് ആ അർത്ഥത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ ചരിത്ര രചനയുടെ സുതാര്യത, അതിൻ്റെ രീതിശാസ്ത്ര പദ്ധതികൾ, അത് തെളിവിനെ ഉപയോഗിക്കുന്ന രീതി, ഇതൊക്കെ കൂടി വെച്ച് സയൻസികമാണോ ചരിത്രകാരൻ്റെ സമീപനം എന്ന് പറയാൻ സാധിക്കും.
അപ്പോ ആ ആ ഒരു ഒരു വ്യത്യാസം കൂടി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഈ മനുഷ്യന് മാത്രമേ ചരിത്രമുള്ളൂ എന്നുള്ള ഒരു ധാരണയിൽ നമ്മൾ പോകുമ്പോഴാണ് ഈ സയൻസിലൂടെ ചരിത്രം എന്നുള്ളതിന് ഒരു മനുഷ്യ കേന്ദ്രീകൃത സ്വഭാവം വരുന്നത്. അങ്ങനെ ഒരു ആന്ത്രോപോസെൻട്രിക് ആയിട്ട് അല്ല ഞാനിവിടെ ആലോചിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ എന്തിനും ചരിത്രം ഉണ്ടെന്നുള്ളതും ചരിത്രം എന്ന ഒരു ഒരു ജ്ഞാനമണ്ഡലം എടുത്താൽ വാസ്തവത്തിൽ അതിൽ മനുഷ്യൻ്റെ ചരിത്രം വളരെ വളരെ ചെറിയ ഒരു തലത്തിൽ മാത്രമേ വരുള്ളൂ. ഇപ്പോൾ നമുക്ക് പ്രപഞ്ചത്തിൻ്റെ ചരിത്രം തന്നെ എടുക്കാം. പ്രപഞ്ചം എന്താണ് പ്രപഞ്ചം? എന്നാലും പ്രപഞ്ചത്തിന് ഒരു ഉൽപ്പത്തിയും പ്രപഞ്ചത്തിന് അതിൻ്റെതായ വികാസവും പരിണാമങ്ങളും ഒക്കെ ഉണ്ട്. പ്രപഞ്ചം തന്നെ ഒന്നല്ല പലതാണ് എന്നാണ് പറയുന്നത്. അത് രൂപകാത്മകമായ രീതിയിൽ നമ്മൾ പറയുന്ന തലത്തിൽ മാത്രമല്ല. അപ്പോൾ ഒരു സൂക്ഷ്മ പ്രപഞ്ചം നമ്മൾ പറയും, അല്ലെങ്കിൽ സ്ഥൂല പ്രപഞ്ചം എന്നതിൻ്റെ ചരിത്രം മനസ്സിലാക്കുമ്പോൾ അതിന് ഒരു സൂക്ഷ്മ പ്രപഞ്ചത്തിൻ്റെ സയൻസ് സഹായകമായി ഉണ്ടാവണം എന്ന് പറയും. അങ്ങനെ ഉള്ള ഒരു പ്രപഞ്ചം എന്നുള്ള നിലയ്ക്ക് അല്ലാതെ തന്നെ ഫിസിക്കലായിട്ട് തന്നെ പല പ്രപഞ്ചങ്ങളുണ്ട് എന്ന് പറയുന്ന ഒരു ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ സയൻസ് എത്തി നിൽക്കുന്നത്. ഇപ്പൊ നമുക്ക് ഈ ഈ സയൻസ് വഴി അല്ലാതെ നിരൂപിക്കാനാവാത്ത ഉൽപ്പത്തിയും വികാസ പരിണാമങ്ങളും ഒരുപാടുണ്ട്, അല്ലെങ്കിൽ അതാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. ഇപ്പോൾ ഈ ഈ പ്രപഞ്ചത്തിൻ്റെ കാര്യങ്ങൾ എടുത്താൽ പ്രപഞ്ചത്തെപ്പറ്റി നമുക്ക് എന്ന് വെച്ചാൽ ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ഞാൻ പറയുകയാണ്, എന്നെ പോലെയുള്ള ചരിത്ര വിദ്യാർത്ഥികൾക്ക് എന്താ പറയാൻ കഴിയുക? കാര്യമായിട്ട് ഒന്നും പറയാൻ സാധിക്കില്ല. അതിൽ അതിൻ്റെ ഒരു ഒരു സ്ഥൂലതലം അനന്തം എന്ന് പറയാന്നല്ലാതെ നമുക്കതിനപ്പുറമൊന്നും പറയാൻ കഴിയില്ല. എന്നാൽ ഈ അനന്തതയുടെ അർത്ഥം എന്താണ്? അനന്തതയിൽ സ്ഥിര രൂപികളായിട്ടുള്ളതും അളന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതും ഒക്കെ ആയിട്ടുള്ള ഭീമാകാരങ്ങളായിട്ടുള്ള വസ്തുക്കൾ ഉണ്ടാവുന്നത് എങ്ങനെ, ഉണ്ടായത് എങ്ങനെ, അത് ചരിത്രമുണ്ട്. ആ ചരിത്രം പക്ഷേ സയൻസിന് മാത്രമേ നമുക്ക് മനസ്സിലാക്കി തരാൻ കഴിയുള്ളൂ. ഇപ്പം അനന്തമായ പ്രപഞ്ചത്തെ അഥവാ അനിർവചനീയമായ, നമുക്ക് നിർവചിക്കാൻ കഴിയാത്ത ഈ സ്ഥൂല പ്രപഞ്ചത്തെ അതിസൂക്ഷ്മത്തിൻ്റെ സയൻസിൽ കൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ല, പ്രപഞ്ചത്തെ പറ്റി അന്വേഷിച്ച് അവിടെ പോയി പരീക്ഷണം നടത്താനൊന്നും സാധ്യമല്ല. അപ്പോൾ പ്രപഞ്ചത്തിലെ നമുക്ക് തന്നെ സങ്കല്പിക്കാനാവാത്ത വിധം സ്ഥൂലമായ ഒന്ന് നക്ഷത്രമാണ്. അപ്പൊ നക്ഷത്രത്തിൻ്റെ ചരിത്രം നമ്മൾ മനസ്സിലാക്കുന്നത് നക്ഷത്രചാരത്തിൻ്റെ ഒരു അതിസൂക്ഷ്മ കണം വിശകലനം ചെയ്തിട്ടാണ്. അല്ലാതെ നമുക്ക് നക്ഷത്രത്തെ കുറിച്ച് പഠിക്കാൻ മാർഗമില്ല. ഇപ്പോൾ എക്സ്റേ ടെക്നിക്കുകളും അതുപോലുള്ള കോസ്മോളജിയുടെ പല പരീക്ഷണങ്ങളുമുണ്ട്. അത് നിരീക്ഷണം മാത്രമല്ല, നിരീക്ഷണത്തിൻ്റെ ഘട്ടം കടന്നു പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ സയൻസ് രംഗപ്രവേശം ചെയ്യുന്നത്. ചില ഉപാധികളും സങ്കേതങ്ങളും ഒക്കെ ഉണ്ട് നിരീക്ഷിക്കാൻ. എന്നാൽ പോലും എന്താണ് ഒരു നക്ഷത്രം എന്നുള്ളത് മനസ്സിലാക്കുന്നത് നക്ഷത്രത്തിൻ്റെ ചാരത്തിൻ്റെ കണം സൂക്ഷ്മ പരിശോധന നടത്തിക്കൊണ്ടാണ്. അപ്പം അതിസൂക്ഷ്മ കണങ്ങളുടെ സയൻസിക വിശകലനം വഴിയാണ്
നമ്മൾക്ക് നക്ഷത്രത്തെ പറ്റി അറിയുന്നത്, നക്ഷത്രത്തിൻ്റെ ഉൽപ്പത്തിയെ കുറിച്ച് ആലോചിക്കാൻ കഴിയുന്നത്, നക്ഷത്ര കൂട്ടങ്ങളെ പറ്റി അറിയുന്നത്, നക്ഷത്രങ്ങൾ കോടാനുകോടികൾ ആണെന്നറിയുന്നതും, നക്ഷത്രങ്ങളിൽ തന്നെ പല വേർതിരിവുകളുണ്ടെന്നും, അതിൽ തന്നെ പല കോടികൾ വരുന്ന സൂര്യന്മാരുണ്ടെന്നും, ഈ സൂര്യന്മാർക്ക് ചുറ്റും എത്രയോ കോടാനുകോടി ഗ്രഹങ്ങൾ തിരിയുന്നുണ്ടെന്നും, അതിൽ ഭൂമിയെ പോലെയുള്ള ഗ്രഹങ്ങളും കോടിക്കണക്കിനുണ്ടാവാം എന്നും ഒക്കെ നമ്മൾ പറയും. അത് ഒരു ചരിത്രാധിഷ്ഠിതമായ മനസ്സിലാക്കൽ ആണ്. അത് ചെയ്യുന്നത് തീർത്തും സയൻസാണ്, സയൻസ് വഴി ആണ്. ഇപ്പോ ഈ പറയുന്ന കോടാനുകൂടി സൂര്യന്മാരില്ലേ, എത്രയെങ്കിലും കോടി ഗ്രഹങ്ങളും അല്ലെങ്കിൽ സൗരയൂഥങ്ങളിൽ ഭൂമിയെ പോലെ ഉള്ള കോടിക്കണക്കിന് ഗ്രഹങ്ങൾ ഉണ്ടാവാം എന്ന് പറയും. ഓ, ഏതായാലും ഭൂമിയാണ് നമുക്ക് പരിചയമുള്ള നമ്മുടേതായ ഗ്രഹം. എന്താണ് ആ ഗ്രഹം? നമ്മുടെ സൗരയൂഥത്തിലെ മറ്റ് ഗ്രഹങ്ങൾ, അവയുടെയൊക്കെ പിന്നെ ഉൽപ്പത്തി, സൗരയൂഥത്തിൻ്റെ തന്നെ ഉൽപ്പത്തി, ഈ തരത്തിൽ ചരിത്രം നമുക്ക് മനസ്സിലാവുന്നത് സയൻസിൻ്റെ രൂപത്തിലാണ്. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ അതിനെ ചരിത്രമായി കാണാറില്ല, സയൻസായി മാത്രമേ കാണാറുള്ളൂ. എന്നാൽ അത് സയൻസ് അല്ല വാസ്തവത്തിൽ, അതൊരു സയൻറ്റിസ്റ്റിൻ്റെ ഹിസ്റ്റോറിക്കൽ നറേഷൻ ആണ്. ഇപ്പോൾ സൂപ്പർനോവയെക്കുറിച്ച് കാൾ സാഗൻ എഴുതുന്നത് ചന്ദ്രശേഖർ ആസാദ് കൊടുത്തിട്ടുള്ള ഒരു ഇക്വേഷൻ മാത്രമല്ല, അദ്ദേഹം ഒരു നക്ഷത്രം സൂപ്പർനോവയിലേക്കും ബ്ലാക്ക് ഹോളിലേക്കും എത്തുന്നതിൻ്റെ ഗണിതശാസ്ത്രം അല്ല പറയുന്നത്, കഥയാണ്, അത് ചരിത്രമാണ്, ഒരു നക്ഷത്രത്തിൻ്റെ ചരിത്രം. അപ്പം അതുപോലെ സയൻസ് എന്ന് പറയുന്നത് ഒരു വിജ്ഞാനം എന്ന നിലയ്ക്ക് വേറെ നിൽക്കുകയും, സയൻസ് ഒരു വസ്തുവിൻ്റെ ഊർജതന്ത്രവും രസതന്ത്രവും ഒക്കെ പറയുന്നത് പോലെ അതിൻ്റെ ചരിത്രവും പറയുന്നുണ്ട്. ആ ഒരു ചരിത്രം സയൻസിന് മാത്രമേ പ്രാപ്യമാവുള്ളൂ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ ഭൂമിയുടെ ഈ തരത്തിലുള്ള ഒരു ചരിത്രം സയൻറ്റിസ്റ്റുകൾ പറയുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അറിയാം. ഭൂമിയുടെ ഉൽപ്പത്തിയെക്കുറിച്ച് അവർ പറയും, ഭൂമി രൂപപ്പെട്ടതും അതിൻ്റെ രൂപാന്തരം, പരിണാമം, പിന്നെ സമുദ്രം, ഭൂഖണ്ഡങ്ങളുടെ രൂപപ്പെടൽ, വൻകരകളുടെ നീക്കങ്ങൾ, ജൈവമണ്ഡലം രൂപപ്പെടുന്നത്, അങ്ങനെ ജൈവ വൈവിധ്യ പ്രപഞ്ചം ഉണ്ടാവുന്നത് ഒക്കെ, ഇതൊക്കെ സയൻസായി പറയുമ്പോൾ നമ്മൾക്ക് അതൊരു നൈരന്തര്യത്തിൻ്റെ രീതിയിലല്ല വരിക, അത് ഒരു സ്ഥിരരാശിയുടെ സൂക്ഷ്മ വിശകലനം എന്ന രീതിയിലായിരിക്കും. അവിടെ സയൻസ് ഉണ്ടാവും, പക്ഷേ ഒരു റണ്ണിങ് നറേറ്റീവ് എന്ന നിലയ്ക്ക് അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ ആ ചരിത്രമായിരിക്കും. ആ ചരിത്രം നേരിട്ട് സയൻസ് അല്ല അവതരിപ്പിക്കുന്നത്, പക്ഷെ സയൻസിൻ്റെ സഹായത്തോടുകൂടി ധാരാളം വാക്കുകൾ ഉപയോഗിച്ച് അതിൻ്റെ ബിംബങ്ങളും കൽപ്പനകളും ഒക്കെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് അത് പറയുക. പക്ഷെ സയൻസ് അങ്ങനെയല്ല, സയൻസ്
കൃത്യമായി അതിൻ്റെ അറിവ് അവതരിപ്പിക്കുന്നത് ഗണിതശാസ്ത്ര ഭാഷയിലാണ്. സങ്കീർണ ഗണിതശാസ്ത്ര ഭാഷയിൽ സമവാക്യങ്ങളുടെ രീതിയിലാണ് സയൻസ് അതിൻ്റെ അറിവ് അവതരിപ്പിക്കുന്നത്. ആ സമവാക്യങ്ങൾ ഉൾക്കൊള്ളുന്ന ജ്ഞാനം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ചരിത്രം പറയലാണ് സയൻസിലൂടെ ഉള്ള ചരിത്രരചന എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഭൂമിയെപ്പറ്റി അങ്ങനെ ഒരു ചരിത്രം ഒരു ഭൗമശാസ്ത്രജ്ഞൻ പറയുമ്പോൾ 460 കോടി വർഷം മുമ്പ് ഭൂമിയുടെ ചരിത്രം ആരംഭിച്ചു എന്ന് പറഞ്ഞു തുടങ്ങും. അത് 57 കോടി വർഷത്തോളം ഒരു വലിയ ഘട്ടം, പ്രീ കാംബ്രിയൻ ഘട്ടം എന്ന രീതിയിൽ ജിയോളജിസ്റ്റുകൾ അതിനെ തിരിക്കും. അതിൽ തന്നെ ഇപ്പോൾ ഹാഡിയൻ, ആർക്കിയൻ, പ്രോട്ടോസോയിക്ക്, പ്രോട്ടോസോയിക്ക് പിന്നെ അങ്ങനെയൊക്കെ വിഭജിച്ച് അതിൻ്റെയൊക്കെ കാലം കണക്കാക്കും. പിന്നെ അതിന് തന്നെ കൂടുതൽ ചെറിയ ദേശങ്ങളായിട്ടോ ഘട്ടങ്ങളായിട്ടോ ഒക്കെ വിഭജിച്ച് ആണ് ഈ പറയുന്ന വികാസ പരിണാമങ്ങളുടെ ചരിത്രം അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ പാലിയോസോയിക് ഘട്ടം, അത് ഉഭയജീവികൾ ഉണ്ടായ ഘട്ടമാണെന്ന് പറയാം. ഉഭയജീവികളും മത്സ്യങ്ങളും വളർന്നു വന്ന കാലം. അവയിൽ ആ ജീവികളിൽ ആ ജൈവസമ്പത്തിൽ 3/4 ഭാഗവും ഇന്ന് എക്സ്റ്റിങ്ക്ട് ആയിട്ടുണ്ട്, തിരോഭവിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മെസോസോയിക് ഘട്ടം, അത് ദിനോസാറുകളുടെ ഘട്ടമാണ് എന്ന് പറയും. പലതരം പല്ലികളും ചീങ്കണ്ണികളും ഉരഗങ്ങളും ആമകളും മറ്റും അവശേഷിച്ചുകൊണ്ട് പല ദിനോസാറുകളുടെയും ചെറിയ ചെറിയ രൂപങ്ങൾ, പക്ഷികളുടെയും ഒക്കെ രൂപത്തിൽ, അപ്പം അതിൽ പട്ടിയും പിന്നെ നമ്മുടെ കോഴിയും ഒക്കെ പെടും. ഈ ഈ തരത്തിലൊക്കെയുള്ള ചിലതിനെ അവശേഷിപ്പിച്ച് ദിനോസാറുകൾ അതിൻ്റെ യഥാർത്ഥ രൂപത്തിലുള്ളവ അപ്രത്യക്ഷമായി. അപ്പം അതിൻ്റെ ഒരു ഒരു ബോൺസായ് പോലെ അതിൻ്റെ ചില ജീവികൾ എന്നാൽ തുടരുകയും ചെയ്യും, ഇപ്പോഴും തുടരും. അതുപോലെ കെനോസോയിക് ഘട്ടം, അത് പക്ഷികളും ജന്തുക്കളും ഒക്കെ വൈവിധ്യം പ്രാപിച്ച ഘട്ടമാണെന്ന് പറയും. അങ്ങനെ അവിടെ വലിയ സസ്യങ്ങളും സസ്യലതാദികളും മരങ്ങളും ഒക്കെ വളർന്നു. അതിൽ ആദ്യം വളർന്നത് ഏത് എന്നൊക്കെ തന്നെ ചരിത്രം പറയും. ഏത് തരം മരങ്ങൾ, ഡിപ്റ്ററോകാർപ്പസ് വെറൈറ്റി ഉള്ള മരങ്ങൾ, അതുപോലെ വനങ്ങൾ തന്നെ ഉണ്ടാവുന്നത്, അല്ലാർദ്ര വനങ്ങൾ, ആർദ്ര വനങ്ങൾ, നിത്യഹരിത വനങ്ങൾ, ഇങ്ങനെ വനങ്ങളുടെ തന്നെ രീതി. ഇപ്പോൾ ഓരോ തല എടുക്കുന്ന സമയത്തും അതിൻ്റെ ചരിത്രം ഇങ്ങനെ വിവിധ ഘട്ടങ്ങളാക്കി നിരൂപിച്ചുകൊണ്ട് ആണ് നമ്മൾ പറഞ്ഞു കാണുന്നത്. അതൊക്കെ തന്നെയും ഇന്ന് വിശേഷ അവഗാഹ മേഖലകളാണ്. പിന്നെ സസ്തന ജീവികളുടെ ഒരു ഘട്ടം വരുന്നു. സസ്തന ജീവികളുടെ ഘട്ടത്തെക്കുറിച്ച് പറയും. അതിന് ജിയോളജിസ്റ്റുകൾ ഘട്ടങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഇപ്പോൾ മയോസീൻ ഘട്ടം, പ്ലയോസീൻ ഘട്ടം, പ്ലീസ്റ്റോസീൻ ഘട്ടം, അത് കഴിഞ്ഞാൽ പിന്നെ ആന്ത്രോപ്പോസീൻ എന്ന് പറഞ്ഞിട്ടൊരു ഘട്ടവും ഉണ്ട്. ഇപ്പോൾ ഇതിൽ പ്ലയോസീൻ ഘട്ടം തൊട്ട് മനുഷ്യനിലേക്ക് അടുക്കുന്ന, മനുഷ്യനിലേക്ക് പരിണാമ പ്രക്രിയയിലൂടെ അടുത്തുകൊണ്ടിരിക്കുന്ന പല ഹോമിനിഡുകൾ പ്രത്യക്ഷപ്പെടുന്ന ഘട്ടമാണ് അത്. ഈ പ്ലീസ്റ്റോസീൻ ഘട്ടം ആവുമ്പോഴേക്കും യഥാർത്ഥത്തിലുള്ള സംസ്കൃതി രചിക്കുന്ന മനുഷ്യൻ തന്നെ ഉണ്ടാവുന്നു. പിന്നീട് അത് ഈ പ്ലീസ്റ്റോസീൻ ഘട്ടം ഒരു ആന്ത്രോപ്പോസീൻ ഘട്ടത്തിൽ ചെന്ന് നിൽക്കുന്നു എന്നാണ് പറയുന്നത്. അത് മനുഷ്യൻ ഭൂമിക്ക് മേൽ അല്ലെങ്കിൽ ഭൗമ ജൈവ പരിസ്ഥിതിക്ക് മേൽ വലിയ ആഘാതം സൃഷ്ടിച്ച് തുടങ്ങുന്ന ഒരു ഘട്ടം.
ആ ഘട്ടത്തെയാണ് ആന്ത്രപ്പൊസീൻ എന്ന് പറയുന്നത്. അത് സാധാരണ ചിലരത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ കാലം തൊട്ട് വ്യവസായ വിപ്ലവത്തിൻ്റെ കാലം തൊട്ട് എന്ന് പറയും. അത് കൃത്യമായിട്ട് അങ്ങനെ കണക്കാക്കാൻ നമുക്ക് കഴിയില്ലെങ്കിലും നമുക്ക് ഏതാണ്ട് ഊഹിക്കാൻ കഴിയും. ഇപ്പോൾ ഒരു മനുഷ്യ ഭൗതിക സംസ്കൃതി എങ്ങനെ പ്ലാനറ്ററി ബൗണ്ടറി കടന്നു പോകുന്നു, പ്ലാനറ്ററി ബൗണ്ടറി എന്നൊരു സംഗതിയുണ്ട്. ഭൂമിയുടെ ക്യാരിയിങ് കപ്പാസിറ്റി, ഈ ഭൂമിയുടെ ക്യാരിയിങ് കപ്പാസിറ്റിക്ക് അപ്പുറത്തേക്ക് പോകുന്ന തരത്തിലുള്ള മനുഷ്യ സംസ്കൃതിയുടെ വികാസ പരിണാമങ്ങൾ, ആ തരം പരിവർത്തനങ്ങൾ നടക്കുന്ന ഘട്ടത്തെയാണ് ഈ ആന്ത്രപ്പോസീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏതായാലും ഈ പ്ലയോസീൻ പ്ലീസ്റ്റോസീൻ കാലഘട്ടങ്ങളിലൂടെ പരിണമിച്ച് ഹോമിനിഡുകളും മനുഷ്യനും ഒക്കെ ഉണ്ടായി. അങ്ങനെ മനുഷ്യൻ വളർന്ന് മനുഷ്യ സംസ്കൃതികൾ വളർന്ന് വരുന്നതിനെ സയൻറ്റിസ്റ്റുകൾ പറയുന്നതിൽ അതിൻ്റെ കെമിസ്ട്രി ഉണ്ടാവും, അതിൻ്റെ ബയോളജി ഉണ്ടാവും, അതിൻ്റെ ഫിസിക്സ് ഉണ്ടാവും. ഇതൊക്കെ ചേർത്തുകൊണ്ടല്ല ആന്ത്രപ്പോളജിസ്റ്റുകൾ പറയുന്നത്. ആന്ത്രപ്പോളജിസ്റ്റുകൾ കുറേ ഫോസിലുകളുടെ പഠനവും മറ്റും കാര്യമായി വിശകലനം ചെയ്യും. പക്ഷെ ചരിത്രം പറയുന്നവരെ, ആദ്യത് പുരാവസ്തു വിദഗ്ധരെ, ആർക്കിയോളജിസ്റ്റുകളാണ് പറഞ്ഞു തുടങ്ങുക, അവർ ഈ സയൻസ് ഉപയോഗിച്ചുകൊണ്ടല്ല അത് സംസാരിക്കും. ചരിത്രം പറയുന്നവർ അത് തീരെ ഉപയോഗിക്കില്ല. ഇപ്പോൾ ഉദാഹരണത്തിന്, ഏത് മാറ്റങ്ങളും അത് അതിസൂക്ഷ്മ തലത്തിലായാലും അതിൻ്റെ സ്ഥൂല തലത്തിലായാലും തെർമോഡൈനാമിക്സ് നിയമങ്ങൾക്ക് വിധേയമാണ്. അപ്പം അത് ഈ വസ്തുക്കൾക്കോ ജീവജാലങ്ങൾക്കോ മാത്രമല്ല, പ്രപഞ്ചത്തിലെ എല്ലാ സർവസ്വങ്ങൾക്കും അത് ബാധകമാണ്. ഇപ്പോൾ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്നതെല്ലാം അത് സയൻസായി മാറുന്നത് അതിൻ്റെ തെർമോഡൈനാമിക് അടിസ്ഥാനം വിശദീകരിച്ചുകൊണ്ട് പറയുമ്പോഴാണ്. അതായത് തെർമോഡൈനാമിക്സ് നിയമങ്ങളിൽ രണ്ടാമത്തെ തെർമോഡൈനാമിക്സ് നിയമം, ആദ്യത്തെ നിയമം എല്ലാവർക്കും അറിയാം, ഈ ഊർജം നമ്മൾക്ക് ഉണ്ടാക്കാനും കഴിയില്ല നശിപ്പിക്കാനും കഴിയില്ല. അതുപോലെ രണ്ടാമത്തെ നിയമം, ഊർജം ഉപയോഗിക്കാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, പ്രപഞ്ചത്തിൽ ഒന്നും ഊർജം ഉപയോഗിക്കാതെ നടക്കുന്നില്ല. ഊർജത്തിൻ്റെ രൂപ പരിണാമത്തിലൂടെ ആണ് നാം എന്തും ചെയ്യുന്നത്. എന്ത് ചെയ്യണമെങ്കിലും ഊർജത്തെ രൂപത്തിൽ നിന്ന്, അത് നമുക്ക് ലഭ്യമായ സന്നിഹിത രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് പരിവർത്തിപ്പിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഉദ്ദേശിച്ച കാര്യം ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ ആ സമയത്ത് സംഭവിക്കുന്നത് നമുക്ക് ഉപയോഗിക്കാൻ ഒരിക്കലും കഴിയാത്ത ചില ഊർജ രൂപങ്ങൾ കൂടി ഉണ്ടാവും. അത് അതിൻ്റെ പ്രത്യാഘാതം എന്ന നിലയ്ക്കാണ്. ഊർജത്തിൻ്റെ ഏത് രൂപം ഉപയോഗിച്ചാലും ഉപയോഗിക്കാനാവാത്ത ചില രൂപങ്ങൾ കൂടി പ്രത്യക്ഷപ്പെടും. നമ്മൾ അതിനെ വേസ്റ്റ് എന്നൊക്കെ പറയും. ഇത് പ്രകൃതി നിയമമാണ്, പ്രപഞ്ച പ്രകൃതി നിയമം ആണ്. അങ്ങനെയാണ് പ്രപഞ്ചത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ എൻട്രോപ്പി എന്ന രീതിയിൽ സയൻസ് പറയും. ഏതായാലും എൻട്രോപ്പി എന്ന അനിവാര്യത അവിടെയുണ്ട്. തെർമോഡൈനാമിക്സ് നിയമങ്ങൾ അതിൻ്റെ അലംഘനീയത അവിടെയുണ്ട്. ഇതൊക്കെ എന്താണ് എന്നുള്ളത് സയൻസ് സമവാക്യങ്ങളുടെ രീതിയിൽ പറയും. പക്ഷെ ഒരു കഥ പോലെ അതിനെ, ഒരാഖ്യായിക പോലെ അതിനെ അവതരിപ്പിക്കുമ്പോൾ, അവതരിപ്പിക്കാൻ സയൻറ്റിസ്റ്റുകൾക്ക് കഴിയൂ, അവതരിപ്പിക്കുമ്പോൾ അവർ ഉപയോഗിക്കുന്ന ഭാഷ ചരിത്രത്തിൻ്റെതാണ്. അതുകൊണ്ടാണ് അത് ചരിത്രം എന്ന രീതിയിൽ ഞാൻ പറയുന്നത്. അത്തരം ചരിത്രം പറയുന്ന സമയത്ത് ചരിത്രത്തിന് എപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ടത്, അല്ലെങ്കിൽ ഒഴിവാക്കാനാവാത്തത്, കാലസ്പഷ്ടത ആണ്.
കാലഘട്ട നിർണയം, കാലഗണന, അതില്ലാതെ നമുക്ക് ചരിത്രം പറയാനാവില്ല. അപ്പോൾ സയൻറ്റിസ്റ്റുകൾ പറയുന്ന കാലവും ചരിത്രകാരന്മാർ സാധാരണ അവതരിപ്പിക്കുന്ന കാലവും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാവും. അത് വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഒരു വലിയ പരിധി വരെ ആബ്സല്യൂട്ട് സയൻറ്റിസ്റ്റുകൾ നിശ്ചയിക്കുന്ന കാലം അത് ആബ്സല്യൂട്ട് ആയിട്ടുള്ള രീതിയിലാണ്. എന്നുവെച്ചാൽ സയൻറ്റിസ്റ്റുകളുടെ പദ്ധതികൾ അനുസരിച്ചുള്ള കാലനിർണയത്തിൽ ഒരു തെറ്റും ഇല്ല എന്നല്ല, പക്ഷേ തെറ്റിൻ്റെ പരിധി നിശ്ചയിച്ചു കൊണ്ടുള്ള ഒരു കാലനിർണയം സയൻസിന് സാധ്യമാണ്. തെറ്റിനെ വിശദീകരിക്കാൻ സയൻസിന് കഴിയും. അങ്ങനെയാണ് ഇപ്പം ഇത്. ഇത് ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള ജീവജാലങ്ങളുടെ കാര്യമാണെങ്കിൽ, ഭൂമിയിൽ തന്നെയുള്ള ഒരു വലിയ ഘടകം, അതായത് കരകളേക്കാൾ കലകൾ കരകളുടെ മൂന്ന് ഇരട്ടിയോളം വരുന്ന കടൽ, കടലിനെ കുറിച്ചുള്ള പഠനം, അത് ഓഷ്യാനോഗ്രാഫി, ഓഷ്യൻ സയൻസ് ആണ് പറയുക. അപ്പോൾ കടലുകൾ ഉണ്ടാവുന്നത് മുതൽക്ക് കടലിലെ ഈ പറയുന്ന പോലുള്ള ജൈവ പ്രപഞ്ചം, അവിടുത്തെ പരിണാമ ചരിത്രം, ജൈവ വൈവിധ്യ പരിണാമ ചരിത്രം, ഈ ഭൂഗർഭ ശാസ്ത്രജ്ഞന്മാർ കരകളുടെ തലത്തിൽ, കരകളുടെ തലത്തിൽ മാത്രമല്ലാതെ സമുദ്രത്തിൻ്റെ തലത്തിലുമുണ്ട്, അടരുകൾ തിരിക്കുകയും, എന്നാൽ കരയിലെ ജൈവ വൈവിധ്യങ്ങളുടെ പഠനം അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ചരിത്രം പറയുകയും ചെയ്യുന്നത് പോലെ തന്നെ ഈ ഓഷ്യാനോഗ്രാഫിയുടെയും ഓഷ്യൻ സയൻസിൻ്റെയും ഒക്കെ സഹായത്തോടെ ഇതുപോലെ ഘട്ടങ്ങൾ വേർതിരിച്ച്, ഇപ്പോൾ കടലിൻ്റെ ആഴം കണക്കാക്കി, ആഴം ഏതാണ്ട് ഉപരിതലത്തോട് അടുത്ത് നിൽക്കുന്ന ആഴം, അതിനേക്കാൾ ആഴം, അതിലും വലിയ ആഴം, അഗാധം, അങ്ങനെ അത് എപ്പി പെല്ലാജിക് എന്ന് പറയും. ഇമ്മോളിലുള്ള അധിക ആഴമല്ലാത്ത ഒരു തരം. അതുപോലെ മെസോ പെലാജിക്, എബിസോ പെലാജിക്, അതിനു മുമ്പ് ബാത്തി പെലാജിക് എന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ എബിസോ പെലാജിക്. ഇങ്ങനെ അടരുകളാക്കി സങ്കല്പിച്ചും ഈ അടരുകളിലെ ഒക്കെ സവിശേഷതകളെ പിന്നെ കണക്കിലെടുത്തും ഒക്കെ കാര്യങ്ങൾ പറയുമ്പോൾ, ഞാൻ ഈ പറഞ്ഞ തെർമോഡൈനമിക്സിൻ്റെ വിഷയം ഉണ്ട് അവിടെ. അതിനു പുറമെ നിഷേധിക്കാനാവാത്ത മറ്റൊന്നാണ് ഈ ഭൂഗുരുത്വാകർഷണം. ഭൂഗുരുത്വാകർഷണം, മർദ്ദം, പിന്നെ ഊർജ പ്രവാഹം, ഊർജ സ്വഭാവം, ഊർജ വിനിയോഗ രീതി, ഊർജ വിനിയോഗ പ്രത്യാഘാതങ്ങൾ, ഇതൊക്കെ തന്നെയും പ്രസക്തമാണ്. ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ചരിത്രരചന മാത്രമേ നമുക്ക് അക്കാര്യത്തിൽ സാധ്യമാവുള്ളൂ. ഇനി അത് അത് തന്നെ യഥാർത്ഥത്തിൽ കാലഗണന അടിസ്ഥാനപ്പെടുത്തിയിട്ടും അതിൻ്റെ സയൻസ് സ്പഷ്ടമാക്കിയും തന്നെയാണ് ആ ചരിത്രം മുമ്പോട്ട് പോവുക. അപ്പം അവിടെ പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ ഈ ചരിത്രം സ്ഥൂലത്തിന് മാത്രമുള്ളതല്ല, സൂക്ഷ്മത്തിനും കൂടി ഉള്ളതാണ്. മാത്രമല്ല, അത് സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലത്തിലേക്ക് വികസിച്ചതിൻ്റെ കാര്യങ്ങൾ പറയുമെങ്കിലും, സൂക്ഷ്മത്തിലേക്ക് ചുരുങ്ങിയതിൻ്റെ കാര്യവും പറയും. അവിടെയും ഈ തെർമോഡൈനാമിക് സംഗതികൾ കണക്കിലെടുത്തുകൊണ്ടാണ്. ഇപ്പോൾ ഒരു ആറ്റം, അതാണല്ലോ നമ്മൾക്ക് പരമാണു എന്നുള്ള രീതിയിൽ അറിയാവുന്നത്, ആറ്റത്തിനകത്ത് സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് ഉണ്ട്. അതിൽ ഇപ്പോൾ ഇലക്ട്രോൺ, ഇലക്ട്രോൺ സ്പിൻ റെഗുലേറ്റഡ് ബൈ ക്വാർക്സ്, ഇങ്ങനെ ഇലക്ട്രോൺ സബ് ആറ്റോമിക് പാർട്ടിക്കിൾ ആണെങ്കിലും
ഇലക്ട്രോൺ സ്പിൻ ഊർജം ആവശ്യമുള്ളതാണ്. അവിടെ പോലും തെർമോഡൈനമിക് നിയമം സാധുവാണ് എന്ന് പറയാനാണ് ഇത് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഈ സൂക്ഷ്മതലത്തിലുള്ള ചലനങ്ങളും ചലനങ്ങളുടെ ഗതിയവും ഒക്കെ ചരിത്ര രൂപത്തിൽ പറയുമ്പോഴും ഈ തെർമോഡൈനമിക് നിയമം സന്നിഹിതമായിരിക്കും. അതുകൊണ്ടാണ് അതിനെ തെർമോഡൈനമിക് ഡെപ്ത് എന്ന് പറയുന്നത്. സയൻറ്റിസ്റ്റുകൾ പറയുന്ന ചരിത്രത്തിന് തെർമോഡൈനമിക് ഡെപ്ത് ഉണ്ടായിരിക്കും എന്ന് പറയാനാണ് ഞാനത് പറഞ്ഞത്. ഇനി കാലഗണനയുടെ കാര്യം കൂടി ഞാൻ പെട്ടെന്ന് പറയാം. നേരത്തെ ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ കെമിസ്ട്രി ഭംഗിയായിട്ട് നമ്മുടെ സുഹൃത്ത് പറഞ്ഞു. ഞാൻ എൻ്റെ ചില ഉദാഹരണങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഇപ്പോൾ പഴമയുടെ ഒരു അളവ് പറയുന്നത് കാലം കൃത്യമായി ഗണിക്കുന്നതിന് ഒരു വലിയ പരിധി വരെ നേരത്തെ എൻ്റെ സുഹൃത്ത് ചൂണ്ടിക്കാട്ടിയതുപോലെ കെമിക്കൽ പ്രോസസ്, റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള പ്രോസസ്സിൻ്റെ സയൻസ് ഉപയോഗിച്ചിട്ടാണ്. ഇപ്പോൾ അമിനോ ആസിഡ് ഡേറ്റിംഗ് അത് ഈ പറയുന്ന തരത്തിൽ, എന്നാൽ പ്ലാനറ്റുമായിട്ട് തന്നെ നേരിട്ട് ബന്ധപ്പെടുന്ന തരത്തിലുള്ള ഡേറ്റിംഗ് ഉണ്ട്, ആർക്കിയോ മാഗ്നറ്റിക് ഡേറ്റിംഗ്. അതുപോലെ ആർഗൺ ഡേറ്റിംഗ്, വീണ്ടും അത് റേഡിയോമെട്രിക് ആയിട്ടുള്ള ഡേറ്റിംഗ്. റേഡിയോമെട്രിക് ഡേറ്റിംഗ് ആണ് ഒട്ടുമുക്കാലും. നേരത്തെ സുഹൃത്ത് പറഞ്ഞ പോലെ ഓരോന്നിൻ്റെയും പ്രകൃതിയിൽ തന്നെയുള്ള ഒരു വികാസ പരിണാമ തിരോധാന പ്രക്രിയ, അതിൻ്റെതായ ഒരു ഡ്യൂറേഷൻ. ആ ഡ്യൂറേഷൻ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആണ് ഈ തരത്തിലുള്ള ഡേറ്റിങ്ങുകളൊക്കെ നടത്തുന്നത്. ഇപ്പോൾ പൊട്ടാസ്യം ആർഗൺ ഡേറ്റിംഗ് ഉപയോഗിച്ചിട്ടാണ് ഡേറ്റിംഗ് ആണ് ഫോസിലുകളുടെ പഴക്കം മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ ഈ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പുകൾ തന്നെയാണ് പല ഡേറ്റിങ്ങുകൾക്കും സഹായകമായി വരുന്നത്. പൊട്ടാസ്യം ആർഗൺ പോലെ യുറേനിയം ലെഡ് ഡേറ്റിംഗ് ഉണ്ട്, പിന്നെ യുറേനിയം തോറിയം ഡേറ്റിംഗ് ഉണ്ട്, പിന്നെ സമറിയം നിയോഡൈമിയം ഡേറ്റിംഗ് ഉണ്ട്. അതുപോലെ വളരെ വിഖ്യാതമായിട്ടുള്ളതാണ് റേഡിയോ കാർബൺ ഡേറ്റിംഗ്. റേഡിയോ കാർബൺ ഡേറ്റിംഗ് അത് ഒരു ഈ ഹാഫ് ലൈഫ് കണക്കാക്കിയിട്ട് അത് ഒരു നിശ്ചിത അളവ് വരെ പ്രായം പഴക്കമുള്ളത്, ഒരു ലക്ഷത്തിനും ഒക്കെ മുകളിലേക്ക് പോകുന്ന പഴക്കം റേഡിയോ കാർബൺ ഡേറ്റിംഗ് വെച്ചൊന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ അത് പല വസ്തുക്കളിലും നടത്തുമ്പോൾ അതിൽ തെറ്റുകളും വരും, കാരണം അത് അന്തരീക്ഷത്തിൽ ഉള്ള കാർബൺ 14 പല ഘട്ടങ്ങളിലും അളവിൽ മാറ്റം വരുത്തുന്നു എന്നുള്ളത് ഒരു വലിയ വിഷയമാണ്. അപ്പം അന്തരീക്ഷത്തിൽ കാർബൺ 14 വളരെ അധികം ഉണ്ടാവുന്ന ഒരു ഘട്ടത്തിൽ ജീവജാലങ്ങളിൽ കാർബൺ 14 അളവ് കൂടുതലായിരിക്കും. അത് മനസ്സിലാക്കിക്കൊണ്ട് ഒരു കാലിബ്രേഷൻ ഇപ്പം നടത്താറുണ്ട്. പക്ഷെ ആർക്കിയോളജിസ്റ്റുകൾ എപ്പോഴും അങ്ങനെ കാലിബ്രേഷൻ തന്നെ നടത്തിക്കൊണ്ട് ചെയ്യാറില്ല. ഒരു കാർബൺ 14 ഡേറ്റിംഗ് കിട്ടിക്കഴിഞ്ഞാൽ അത് തന്നെ എന്ന് പറയും. അത് ചിലപ്പോൾ സയൻറ്റിസ്റ്റ് പറയുന്നത് വലിയ ഒരു ബ്രാക്കറ്റ്, ടൈം ബ്രാക്കറ്റായി. അതിൽ നിന്ന് ഇപ്പോൾ 6-7 നൂറ്റാണ്ടിൻ്റെയൊക്കെ വലിയ വിടവ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ആ കാലവർണ്ണയം കൊണ്ട് വിശേഷിച്ച് ഗുണമൊന്നുമില്ല. അത് സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു ഡേറ്റിംഗ് ആണെന്ന് പറയാനും കഴിയും. സയൻറ്റിഫിക് ആയിട്ടുള്ള ഡേറ്റിംഗ് പ്രിസൈസ് ആയിട്ടുള്ള ഡേറ്റിംഗും കൂടി ആയിരിക്കണം. അപ്പോൾ ഈ ചില കാർബൺ ജൈവ വസ്തു പരിശോധന വലിയ തെറ്റുകൾ ഉണ്ടാക്കും. ഇപ്പോൾ ചിലപ്പോൾ ഒരു എല്ലിൽ നിന്ന് ചെറിയൊരു കണം എടുത്ത് പരിശോധന നടത്തുമ്പോൾ എല്ലിൻ്റെ തരി തന്നെയാണോ അതോ
പൂപ്പലാണോ എന്ന് വ്യക്തമാക്കേണ്ടത്. എല്ല് പഴകുന്നതിനനുസരിച്ച് അത് പോറസ് ആയി മാറും. ഈ ഓട്ടകളിലൊക്കെ തന്നെ ഫംഗസ് ഉണ്ടാവും. അതിൻ്റെ മോസ് ആണ് നമ്മൾ ഡേറ്റ് ചെയ്ത് പോയിരിക്കുന്നത്. ഇതൊക്കെ ഒരു വിഷയമാണ്. ഇനി അത് മാത്രമല്ല, ഈ പറയുന്ന ഒരു ഡെവ്രി എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് സയൻറ്റിസ്റ്റ് ആണ് ഇതിൻ്റെ ഒരു ന്യൂനതയെ പറ്റിയിട്ട് പറഞ്ഞത്. അവിടെയും സയൻസ് തന്നെയാണ് അതിന് തിരുത്തലുകൾ ഉണ്ടാക്കുന്നതും അതിനെ കൂടുതൽ സ്വീകാര്യ ആക്കി മാറ്റുന്നതും ഒക്കെ. ഈ ഡെബ്രിസ് ഇഫക്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ അന്തരീക്ഷത്തിൽ മാറി മാറി വരുന്ന കാർബൺ 14 തോതിൻ്റെ സിദ്ധാന്തം അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അപ്പം അദ്ദേഹം പറഞ്ഞത് ഈ ഡെൻഡ്രോക്രോണോളജി എന്ന് പറയുന്ന സംഗതി, മരത്തിന് അതിൻ്റെ മഴക്കാലത്ത് രൂപപ്പെടുന്ന വളയങ്ങൾ, ട്രീ റിങ്സ്, അതിൽ ചില ഉള്ളിലെ റിങ്ങിൽ തന്നെ കാർബൺ 14 അളവ് കൂടുതൽ കാണുകയും പാർശ്വങ്ങളിൽ കുറവ് കാണുകയും ചെയ്തപ്പോഴാണ് ഈ ഒരു ഡെബ്രിസ് ഇഫക്റ്റ് എന്താണെന്ന് കൂടുതൽ ഉറപ്പിച്ച് സയൻറ്റിസ്റ്റുകൾക്ക് പറയാനൊക്കെ കഴിഞ്ഞിട്ടില്ല. ഏതായാലും ഇരിക്കട്ടെ, അത് അതിൻ്റെ വിശദമായ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഒരു കാലഗണന രീതിയെ കാലിബ്രേറ്റ് ചെയ്തുകൊണ്ടുള്ള വേറെ കാലഗണന സയൻസിൽ തന്നെ ഉള്ളതുകൊണ്ട് നമുക്ക് അതിന് സ്ഥിരത സാധ്യമാണ്. അക്കൂട്ടത്തിൽ ആളുകൾ ഒരുപാട് ആഘോഷിക്കുന്ന ഒരു ഡേറ്റിംഗ് ആണ് കാർബൺ ഡേറ്റിംഗ് എങ്കിലും അത് താരതമ്യേന മറ്റ് സയൻസിക കാലഗണന രീതികളുമായി നോക്കുമ്പോൾ, ഒത്തു നോക്കുമ്പോൾ അത്ര അധികം വിശ്വസനീയമല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ പാത്രങ്ങളിൽ, മൺപാത്രങ്ങളിൽ പിന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന തെർമോലൂമിനിസെൻസ് പരിശോധനയുണ്ട്. നേരത്തെ പറഞ്ഞ ഇപ്പം എല്ലാം ഈ സ്റ്റോർഡായിട്ടുള്ള എനർജി റിലീസ് ചെയ്യിക്കാം. ഇപ്പോൾ ഒരു ബീറ്റ റേഡിയേഷൻ്റെ രീതിയിലേക്ക് അതിനെ കൊണ്ടുപോയി, ഒരു ഫോട്ടോ മൾട്ടിപ്ലയറിൻ്റെ സഹായത്തോടു കൂടിയിട്ട് ഈ റേഡിയേഷൻ നടത്തി അതിനെ മെഷർ ചെയ്യുന്ന ഒരു രീതിയാണ്. അത് കുറെ കൂടി ആശ്രയിക്കാൻ കഴിയുന്നതും പ്രിസൈസുമാണെന്ന് പറയുന്നു. അതുപോലെ പല റോക്ക് മെറ്റീരിയലിലും നടത്താൻ പറ്റുന്ന തരം ധാരാളം പരീക്ഷണങ്ങളുണ്ട്. ഇലക്ട്രോൺ സ്പിൻ റെസൊണൻസ് ടെസ്റ്റ് ഇതുപോലെ കൂടുതൽ കാലനിർണയം സാധിക്കുന്ന ഒരു ടെസ്റ്റാണ്. ഇപ്പോൾ ചെന്നൈക്ക് അടുത്ത് അത്തിരപ്പാക്കം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഹോമിനിഡുകളുടെ ശിലായുധങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നടത്തിയ ഒരു വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള കാലഗണന അനുസരിച്ച് അതിൻ്റെ പഴക്കം 500,000 വർഷമാണ് എന്ന് കണ്ടിട്ടുണ്ട്. അതായത് ഇന്നത്തെ മനുഷ്യനൊക്കെ മുമ്പുള്ള ഒരു ഘട്ടം. ഇന്നത്തെ മനുഷ്യന് ഇപ്പോൾ 2 ലക്ഷം വർഷത്തിനടുത്ത് വരും. 75,000 വർഷം മുമ്പുള്ള മനുഷ്യരുണ്ടായിരുന്നെങ്കിൽ തന്നെ അതൊക്കെ തന്നെ നശിച്ചു പോയിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. കാരണം 75 ഇന്തോനേഷ്യയിലെ തോബ എന്ന് പറയുന്ന അഗ്നിപർവ്വതം പൊട്ടുകയും അത് ഇന്ത്യയിൽ മുഴുവനും തന്നെ അതിൻ്റെ ചാരം വ്യാപിക്കുകയും ഇന്ത്യ ഭൂഖണ്ഡത്തിൻ്റെ ഉപരിതലം ഏതാണ്ട് 5 മീറ്ററോളം കനത്തിൽ വോൾക്കാനിക് ആഷ് വന്ന് നിറഞ്ഞു എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് ആ സമയത്ത് ഉണ്ടായിരുന്ന ജീവജാലങ്ങളൊക്കെ തന്നെ അസ്തമിച്ചിട്ടുണ്ടാവും. ഇങ്ങോട്ട് കുടിയേറി വന്നിരുന്ന ഹോമിനിഡുകൾ ഒക്കെ ഈ ഘട്ടത്തിൽ, ഹോമിനിഡുകൾ മാത്രമല്ല ഹോമോസാപ്പിയനും ഈ പ്രദേശം വഴി കടന്ന് അങ്ങോട്ട് കിഴക്കൻ ഭൂഖണ്ഡങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു വിടവുണ്ടാവുകയും വീണ്ടും രണ്ട് ഭാഗത്തുനിന്നും മനുഷ്യൻ കുടിയേറി അങ്ങനെ വന്ന് നിറയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു കൃത്യമായ ഒരു കണക്ക് ഈ അഗ്നിപർവ്വതത്തിൻ്റെ ആഷ് പരിശോധിച്ചതിൽ നിന്ന് അങ്ങനെയാണ് മനസ്സിലാവുന്നത്. ഈ 75,000 വർഷം മുമ്പ് ഇങ്ങനെ ഒരു ഒരു ക്ലീനിങ് ദി സ്ലേറ്റ് എന്ന് പറയുന്ന പോലത്തെ ഒരു പ്രതിഭാസം നടന്നിരുന്നു എന്നങ്ങനെയാണ് മനസ്സിലാക്കും. അതിനുശേഷം മനുഷ്യൻ്റെ സംസ്കൃതി ചില ജനിതക മാറ്റങ്ങൾ കാണിച്ചു എന്നും ഭാഷ ഉണ്ടായി എന്നും പിന്നീട്
മനുഷ്യൻ ലിപി വികസിപ്പിച്ചു എന്നും ഒക്കെയുള്ള ചരിത്രം വരും. ഏതായാലും അവസാനത്തെ ഒരു കാര്യം കൂടി, ഈ സയൻസ് ഉപയോഗിച്ചുള്ള ഡേറ്റിങ്ങിൻ്റെ പല ടെസ്റ്റുകളിൽ നൈട്രജൻ ഡേറ്റിംഗ് ഉണ്ട്, പിന്നെ ഫ്ലൂറിൻ അബ്സോർപ്ഷൻ ഡേറ്റിംഗ് ഉണ്ട്, പാലിയോ പാലിനോളജി ഡേറ്റിംഗ് ഉണ്ട്, പോളൻ അനുസരിച്ചുള്ള പാലിനോളജി, അതുപോലെ ഫിഷൻ ട്രാക്ക് ഡേറ്റിംഗ് ഉണ്ട്, പിന്നെ മറ്റ് ചില ഡേറ്റുകളിൽ പെടുന്നതാണ് ഓക്സിഡൈസബിൾ കാർബൺ റേഷ്യോ ഡേറ്റിംഗ്, പിന്നെ അതുപോലെ റീഹൈഡ്രോക്സിയേഷൻ ഡേറ്റിംഗ്, അത് തെർമോലൂമിനിസെൻസ് ഡേറ്റിംഗ് പോലെ തന്നെ സെറാമിക്സ് ഡേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ്. സിമെൻറ്റോക്രോണോളജി, അത് മരണസമയത്തെ പ്രായം കണക്കാക്കാൻ സഹായിക്കുന്ന ഒരു തരം ഡേറ്റിംഗ് ആണ്. പിന്നെ അതുപോലെ മറ്റ് പല ഡേറ്റിങ്ങുകളും ഉണ്ടാവും. ഇക്കൂട്ടത്തിൽ വളരെ അടുത്ത കാലത്ത് പ്രാധാന്യം നേടിയിട്ടുള്ളതും എടുത്തു പറയേണ്ടതുമായിട്ടുള്ള ഒന്നാണ് ഡി എൻ എ ഡേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇനി എത്ര സമയം ഉണ്ട്? ഇനി ഒരു 10 മിനിറ്റും കൂടി ഉപയോഗിക്കാമോ? യെസ് സർ. ഇപ്പോ ഈ മനുഷ്യന്റെ ജനറ്റിക് കോഡ്, അത് മിക്കവാറും 23 ക്രോമസോൺ ഇരട്ടകളിലായി ഓരോ സെല്ലിൻ്റെയും ന്യൂക്ലിയസിൽ സ്ഥിതി ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഈ ന്യൂക്ലിയസിന് പുറത്ത് ഡി എൻ എ കൂടി ഉണ്ട്. അപ്പോൾ ഒരാളുടെ ജനോം എന്ന് പറയുന്നത് ഈ 23 ക്രോമസോം പെയേഴ്സും, അതായത് ന്യൂക്ലിയസിലുള്ള ക്രോംസോം പെയേഴ്സും അതിന് പുറത്തുള്ള ഡി എൻ എയും കൂടി ചേർന്നത്. ഇനി ഡി എൻ എയുടെ കാര്യത്തിൽ, അമ്മ വഴി കുട്ടികളിലേക്ക് വന്നു ചേരുന്ന മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എ, ഈ മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എ പിന്നെ 23 ക്രോംസോം ഇരട്ട, ക്രോംസോമുകളിൽ 23-ാമത്തേത് അത് ഒന്നുകിൽ എക്സ് എക്സ് ആയിരിക്കും അല്ലെങ്കിൽ എക്സ് വൈ ആയിരിക്കും. ഇതിൽ എക്സ് എന്നത് സ്ത്രീ ലിംഗത്തെ സൃഷ്ടിക്കുന്നതും വൈ പുരുഷലിംഗത്തെ സൃഷ്ടിക്കുന്നതുമാണ്. സ്ത്രീയും പുരുഷനും രൂപപ്പെടുന്നത് ഈ 23-ാമത്തെ ക്രോംസോം. എക്സ് എക്സ് ആണെങ്കിൽ അത് സ്ത്രീ ആയിരിക്കും, എക്സ് വൈ ആണെങ്കിൽ അത് പുരുഷനായിരിക്കും എന്നാണ്. അപ്പോൾ പുരുഷനിൽ നിന്ന് വരുന്ന ഒരു വൈ ഡി എൻ എ സ്ത്രീയിൽ നിന്ന് എല്ലാ സ്ത്രീകളിലേക്കും പുരുഷന്മാരിലേക്കും പോകുന്ന മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എ. അപ്പം ഇതിൻ്റെ ഒക്കെ വളരെ സമഗ്രമായിട്ടുള്ള പഠനം നടന്ന് വന്നിരിക്കുകയാണ്. അതിൽ ഈ ക്രോംസോമുകൾ ഇങ്ങനെ ഓരോ ആളിലും ഓരോ സെല്ലിലും 23 ക്രോംസോമുകൾ ഉണ്ടെങ്കിലും ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ സെല്ലിലും ഈ 23 ക്രോംസോമുകൾ മാത്രമേ ഉണ്ടാവൂ. അപ്പം അതിൽ, അപ്പോൾ ഈ ജനറ്റിക്സിൽ ഒരു റീഷഫ്ലിംഗ് എന്ന് പറയുന്ന ഒരു സംഗതി നടക്കും. യഥാർത്ഥത്തിൽ 23 ക്രോംസോമുകൾ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ആ 23 ക്രോംസോമുകൾ തന്നെയായിരിക്കും ഉണ്ടാവുന്നത്. അത് ഒരു ഒരു സെക്കൻഡിൻ്റെ, അതായത് ഒരു മില്ലി സെക്കൻഡിൽ നടക്കുന്ന പ്രതിഭാസം ആണെന്ന് പറയും. ഇത് ഒരു 0.01% എറർ ചിലപ്പം ഉണ്ടാക്കും. ഈ എററിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഒരു ഈ ജനറ്റിക് മ്യൂട്ടേഷൻ എന്നൊക്കെ പറയുന്നത്. വൈറസിലൊക്കെയാണ് അത് വളരെ വേഗത്തിൽ നടക്കുന്നത്. മറ്റ് ജീവജാലങ്ങളുടെ കാര്യത്തിൽ ജനറ്റിക് മ്യൂട്ടേഷൻ വളരെ വളരെ പതുക്കെയാണ്. മനുഷ്യൻ്റെ കാര്യത്തിൽ ഇങ്ങനെ സംഭവിക്കുന്ന മ്യൂട്ടേഷന്, അതിൻ്റെ ഒരു ഡ്യൂറേഷൻ അങ്ങനെ കൃത്യമായിട്ട് അതിനൊരു സയൻസ് ഒന്നുമില്ല. അതുകൊണ്ട് അത് ചരിത്രം പറയുന്ന കൂട്ടത്തിൽ തന്നെ പറയുള്ളൂ സയൻറ്റിസ്റ്റുകളായ.
അപ്പൊ അതിനൊരു കാലയളവ് നിശ്ചയിച്ചിട്ടുണ്ട്. അത്രയും ഒരു വലിയ കാലയളവിലാണ് ഈ പറയുന്ന വലിയ ഒരു മാറ്റം ഉണ്ടാവുകയും അത് പ്രകടമാവുകയും ചെയ്യുന്നത്. ഇതിൻ്റെ തലം അപഗ്രഥനം ചെയ്തിട്ടാണ് ഇന്ന് ആളുകൾ അവരുടെ പൂർവികന്മാർ ഭൂമിയിൽ ഏത് വൻകരയിൽ ഏത് ഭാഗത്താണ് എന്നൊക്കെ അന്വേഷിക്കുന്നത്. അതൊന്നും വലിയൊരു ക്രേസാണ് ആൾക്കാർ ഞങ്ങളുടെ പൂർവികരെ പറ്റിയാണ് എന്ന് പറയുന്ന സ്ഥിതി വിശേഷം. അതിൽ വളരെ രസകരമായിട്ടുള്ള ഒന്ന്, ഇപ്പോൾ മനുഷ്യൻ വലിയ ശത്രുതയോടുകൂടി കാണുകയും തമ്മിൽ പൊരുതുകയും ചോരപ്പുഴ ഒഴുക്കുകയോ ഒക്കെ ചെയ്യുന്ന പലരും മതപരമായിട്ട് അല്ലെങ്കിൽ വംശീയമായിട്ട് അവരുടെ മനസ്സിലാക്കലിൽ വ്യത്യസ്തമായിരിക്കും. പക്ഷെ ഇവർ നേരിട്ട് ഒരേ ജീൻ അതിന് ഒരു ഗ്രൂപ്പിംഗ് അവർ നടത്തുന്നുണ്ട്. ആ ഗ്രൂപ്പിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഒരൊറ്റ ഗ്രൂപ്പിൽ തന്നെ പെടുന്ന ഒരു ഈ പറയുന്ന മ്യൂട്ടേഷൻ നടക്കാത്ത ആൻസെസ്ട്രി കാണിക്കുന്ന ഒരു ഗ്രൂപ്പിൽ വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ പ്രാചീന ഭാരതത്തിലേക്ക് വന്ന മനുഷ്യരിൽ ഭൂരിഭാഗവും ഇറാനിലെ സാഗ്രോസ് പർവ്വതനിരകളിൽ നിന്ന് എത്തിയവരാണ്. അപ്പോൾ ഇന്ന് ഇറാനിലെ ഏറ്റവും ഡോമിനൻ്റ് ആയിട്ടുള്ള ജീൻ സ്ട്രക്ചർ അല്ലെങ്കിൽ ഡി എൻ എ ക്രോംസോം എൻസെമ്പിൾ പരിശോധിച്ചാൽ അത് തന്നെയാണ് ഇന്ത്യയിലെ ഭൂരിഭാഗം ആളുകളിലും ആവർത്തിക്കുന്നത് എന്ന് കാണും. അപ്പം ഇത് ഞാൻ പറഞ്ഞു വരുന്നത് ഒരു വശത്ത് മനുഷ്യ വിഭാഗങ്ങളുടെ വളർച്ചയും വ്യാപനവും വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു സയൻസാണ് ഇന്ന് ജനറ്റിക്സ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ചരിത്രം പല സംസ്കൃതികളുടെയും ചരിത്രം മനുഷ്യനെ എഴുതി വച്ചിട്ടുണ്ട്. പക്ഷെ ആ എഴുതി വെച്ച ചരിത്രത്തിൽ സയൻസ് പകരുന്ന പുതിയ വെളിച്ചം അത് പുതിയ ഒരു ചരിത്രം തന്നെയാണ്. ടോണി ജോസഫിൻ്റെ ഏർലി ഇന്ത്യൻ എന്ന് പറയുന്ന ഒരു പുസ്തകം വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാവും. എങ്ങനെയാണ് ഈ ഇന്ത്യയെ പോലെയുള്ള ഒരു ഉപഭൂഖണ്ഡത്തിൽ ഒരു കോമ്പോസിറ്റ് കൾച്ചർ രൂപപ്പെട്ടത് എന്ന് ജനറ്റിക്സിൻ്റെ സഹായത്തോട് കൂടിയിട്ട് നമുക്ക് ഇന്ന് വിവരിക്കാൻ സാധിക്കും. ജനറ്റിക്സിൻ്റെ സഹായത്തോടു കൂടി അതിൻ്റെ ചരിത്രം രചിക്കാൻ സാധിക്കും. ഇനി ഒരു ഉദാഹരണം കൂടി, എങ്ങനെ സയൻസ് അത്യന്തം വൈവിധ്യവും സൂക്ഷ്മവും ആയിട്ടുള്ള തലങ്ങളിലേക്ക് കടന്ന് ചരിത്രരചനയെ സഹായിക്കുന്നു എന്ന് ഒരു ഉദാഹരണം വഴി സൂചിപ്പിക്കാൻ 1991 സെപ്റ്റംബറിൽ ഓസ്ട്രിയയുടെയും ഇറ്റലിയുടെയും അതിർത്തിയിൽ ആൽപ്സ് പർവ്വതത്തിലെ മഞ്ഞിനിടയിൽ നിന്ന് ഒരു ശവശരീരം പൊങ്ങി വന്നു. അപ്പോൾ അവിടെ സ്കീയിങ് നടത്തിക്കൊണ്ടിരുന്ന പർവ്വതാരോഹക സംഘങ്ങൾ ആണ് അത് ആദ്യം കാണുന്നത്. അപ്പോൾ അത് 5300 വർഷം പഴക്കമുള്ള ഒരു മമ്മി ആണ്. അത് മഞ്ഞിൽ പൊതിഞ്ഞ് അങ്ങനെ അതിൻ്റെ മാംസപേശികളോടൊപ്പം മാംസപേശികൾ ഉൾപ്പെടെയുള്ള ഒരു ശരീരം കേടുകൂടാതെ സൂക്ഷിച്ചത് ഒരു ഗ്ലേഷിയേഷൻ പ്രക്രിയയിൽ കൂടെ പൊങ്ങി വന്നു. ഇങ്ങനെ പോപ്പ് ചെയ്ത ഒരു ശരീരം 1991 മുതൽക്ക് ഈ അടുത്ത അവസരം വരെ ഇപ്പോഴും പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കടന്നു ചെല്ലാത്ത മേഖലകളിൽ അത്ര അത്ഭുതകരമായ രീതിയിൽ ആണ് സയൻസിന് ചരിത്രത്തിലേക്ക് കടന്നു ചെല്ലാൻ സാധിച്ചിട്ടുള്ളത്. എന്തൊക്കെ ഭക്ഷണ സാധനങ്ങളാണ് ആ മനുഷ്യൻ കഴിച്ചത്, മരിക്കുന്നതിന് എത്ര മുമ്പ്, മരിക്കാൻ കാരണം എന്താണ്, ശരീരത്തിലേറ്റ മുറിവുകൾ, ശരീരത്തിൽ 60 ടാറ്റൂകൾ കാണുന്നുണ്ട്. ഈ ടാറ്റൂകളൊക്കെ വന്ന സ്ഥലത്ത് ആർത്രൈറ്റിസ്
ബാധിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അല്ലാതെ അലങ്കാരത്തിന് വേണ്ടിയിട്ടുള്ള ടാറ്റൂയിങ് അല്ല. അതുപോലെ തോളെല്ലിനകത്ത് കടന്ന് നിൽക്കുന്ന ഒരു കല്ലിൻ്റെ അമ്പിൻ തലപ്പ്, അതാണ് അദ്ദേഹത്തിൻ്റെ മരണകാരണം എന്ന് പറയുന്നു. ആ ആ കൈക്ക് തന്നെ ആർട്ടറി മുറിഞ്ഞ് കിടക്കുന്ന ഒരു വലിയ അവസ്ഥ, വലിയ മുറിവുണ്ട്. ആ മുറിവിൽ നിന്ന് രക്തസ്രാവം ഉണ്ടായാണ് മരിച്ചത് എന്ന് പറയുന്നു. അയാളുടെ പല്ല് പരിശോധിച്ചിട്ട് സ്ട്രോണ്ടിയം അനാലിസിസ് നടത്തിയിട്ട് അദ്ദേഹം കുട്ടിക്കാലം ചെലവഴിച്ച സ്ഥലം ഏതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്തിനു പറയുന്നു, അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും DNA ഉൾപ്പെടെ പരിശോധിച്ച് ഏത് മേഖലയിൽ ജനിച്ച ആളാണെന്നും അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചത് ഏത് കാലത്ത്, എത്രാമത്തെ വയസ്സിൽ, 46-ാമത്തെ വയസ്സിലാണ്. അതുപോലെ എവിടെയൊക്കെ അദ്ദേഹം സഞ്ചരിച്ചുവെന്ന്, എന്തിനാണ് ആൽപ്സ് പർവ്വതത്തിന് മുകളിലേക്ക് വന്നത് എന്ന്, ആ അക്കാലത്തെ മനുഷ്യൻ ഔഷധമായി ഉപയോഗിച്ചിരുന്നത് ചില ഫംഗസുകളാണ്, ചില കൂണുകളാണ്, അതൊക്കെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുണ്ട്. പിന്നെ അദ്ദേഹം ധരിച്ച വസ്ത്രങ്ങൾ, 3 മൃഗങ്ങളുടെ തോല് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള വസ്ത്രം, കരടിയുടെ രോമം കൊണ്ടുണ്ടാക്കിയ തൊപ്പി, അതുപോലെ പലതരം മൃഗങ്ങളുടെ തോൽ ഉപയോഗിച്ചിട്ടുള്ള ബൂട്ട്സ്, മരത്തിൻ്റെ തോല് അടിച്ച് അതിൻ്റെ നാരുകൾ പരുവപ്പെടുത്തി മെടഞ്ഞ് ധരിച്ചിട്ടുള്ള വലിയ ഓവർകോട്ട്, ഇങ്ങനെയൊക്കെയുള്ള വസ്ത്രവും ഒക്കെ ധരിച്ചിട്ടാണ് ഈ മനുഷ്യൻ ഇത്രയും വലിയ ഒരു ഉയരത്തിലേക്ക് വരുന്നത്. മാത്രമല്ല അദ്ദേഹം ആ അവിവാഹിതനാണെന്നും, വിവാഹം എന്ന് പറയുന്ന സാധനം അന്നുണ്ടോയെന്ന് നമുക്കറിയില്ല, പക്ഷെ അദ്ദേഹത്തിന് സന്താനോൽപാദന ശേഷി ഇല്ല, ഉണ്ടായിരുന്നില്ല എന്നൊക്കെ. എന്തിനു പറയുന്നു, അദ്ദേഹത്തിൻ്റെ രോഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് ഉണ്ടായ സംഭവങ്ങൾ, അദ്ദേഹത്തിൻ്റെ കൈപ്പത്തിയുടെ എല്ലുകളിൽ ഉള്ള പരുക്ക്, റിസ്റ്റിനുള്ള ഒടിവ്, ഇതെല്ലാം നേരിട്ടുള്ള ഒരു ഒരു ദ്വന്ദ്വ യുദ്ധത്തിൻ്റെ ലക്ഷണം കാണിക്കുന്നുവെന്നും, അദ്ദേഹത്തിന് അമ്പേൽക്കുകയും അടുത്ത് ഉള്ള സമയത്ത് ഒരു ആയുധം കൊണ്ട്, ഒരു ആയുധം എന്ന് പറഞ്ഞാൽ അന്ന് ഓടിൻ്റെ ആയുധം ഉണ്ടാവാൻ സാധ്യത കുറവാണ്, ഈ ചെമ്പിൻ്റെ ആയുധം മാത്രമേ ഉണ്ടാവുള്ളൂ. അദ്ദേഹത്തിൻ്റെ തലമുടി പരിശോധിച്ചതിൽ നിന്ന് ആർഗൻ്റെ അംശം കണ്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം കോപ്പർ ഓർ ഉരുക്കുന്ന ഒരു പ്രക്രിയ, പിന്നെ കോപ്പർ ഓറിനോട് ഒപ്പം എന്തൊക്കെ ഓക്സൈഡുകൾ ചേർത്തു എന്നൊക്കെ ഉള്ളത് പിൽക്കാലത്ത് വരുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ കോപ്പർ ഓറിൻ്റെ കൂടെ ആർഗണോ അല്ലെങ്കിൽ ടിന്നോ ചേർക്കുന്ന സമയത്ത് ആണ് അത് ഓടായി മാറുന്നതൊക്കെ. ഏതായാലും ഉരുക്കുന്ന വിദ്യ വരെ അറിയാവുന്ന ഒരു ഘട്ടത്തിലാണ് 5300 വർഷം മുമ്പത്തെ ഈ മനുഷ്യൻ. അപ്പൊ ഇന്ന് കാൽക്കോലിത്തിക് മാൻ എന്ന് വിളിക്കുന്ന ഈ മനുഷ്യനെ പറ്റി സയൻസ് പറഞ്ഞിരിക്കുന്ന ചരിത്രം എവ്രിഡേ ഹിസ്റ്ററിയാണ്. എവ്രിഡേ ഹിസ്റ്ററി ഓഫ് എ കാൽക്കോലിത്തിക് മാൻ, ആ ചരിത്രം പറയുന്ന രീതി എന്താണ് എന്ന് നോക്കിയാൽ അതിന് കുറെ കൂടി വിശ്വസനീയമായ അറിവിൻ്റെ, അതായത് സയൻസിൻ്റെ ഒരടിത്തറ ഉണ്ട്. അതിനെ അടിസ്ഥാനപ്പെടുത്തി, ആ നോളജിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ചരിത്രം പറയുന്നത് എന്ന് വെച്ച് മറ്റൊരു ചരിത്രം, ഞാൻ നേരത്തെ പറഞ്ഞ ഉണ്ടാവലിൻ്റെ വ്യാഖ്യാനാത്മക സാമൂഹ്യ ചരിത്രം, അത് വിമർശോന്മുഖ ചരിത്രമാണ്. അത് സയൻസിൻ്റെ ചരിത്രത്തെയും കൂടി ആ തരത്തിൽ ആണ് മനുഷ്യൻ കാണുന്നത് എന്ന് ആലോചിക്കുമ്പോഴാണ് നാം സാധാരണ ചരിത്രകാരന്മാർ ഇന്ന് ഒരു സമീക്ഷയോടെ, സിദ്ധാന്തത്തിൻ്റെ സഹായത്തോടെ വ്യാഖ്യാനാത്മകമായി രചിക്കുന്ന ചരിത്രം വളരെ പ്രധാനമാണെന്ന് പറയുന്നു. അത് വളരെ പ്രധാനമാവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് വെറുതെ വളരെ കൃത്യമായ കാലഗണനയും അളവ് തൂക്കങ്ങളും പറയൽ മാത്രമല്ല, അത് മറ്റൊരു തരത്തിൽ മനുഷ്യ സംസ്കൃതിയുടെ വികാസ പരിണാമങ്ങളെക്കുറിച്ച് സൈദ്ധാന്തികമായി വിമർശോന്മുഖമായി
അറിയുക. എന്തിനാണ്? അത് പഴമയിൽ കൗതുകം കൊള്ളാൻ വേണ്ടിയിട്ടല്ല, പഴമയുടെ മേനി പറഞ്ഞ് ദുരഭിമാനം കൊള്ളാനുള്ള ഒരു പ്രവർത്തനമല്ല. ആനുകാലിക സാമൂഹ്യ ജീവിത സമസ്യകളിൽ ഉൾക്കാഴ്ച നേടാനും ഇന്ന് മനുഷ്യനെ അലട്ടുന്ന, അല്ലെങ്കിൽ ഇപ്പോഴും മനുഷ്യ സംസ്കൃതിക്ക് കീഴടക്കാൻ കഴിയാത്ത മനുഷ്യന്റെ ദുരാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ ഒക്കെ എങ്ങനെ നിലനിന്നു പോരുന്നു എന്നറിയാനും അവയെ എങ്ങനെ ഇല്ലാ ഒക്കെയാണ് ഇത്തരം ഒരു ചരിത്രം. ആ തരത്തിൽ ഒരു വിമർശോന്മുഖ സാമൂഹ്യ ചരിത്രം സയൻസിന് പ്രാപിക്കാനാവാത്ത രീതിയിൽ നിലനിൽക്കുന്നും ഉണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. താങ്ക് യു സർ. യെസ്, വളരെ വിജ്ഞാനപ്രദവും എന്നാൽ വളരെ ഗഹനവുമായ കാര്യങ്ങൾ ഇത്രത്തോളം ലഘുവായി സിമ്പിളായിട്ടും മനസ്സിലാകും എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലും വളരെ രസകരമായുമാണ് അവതരിപ്പിക്കപ്പെട്ടത്. ഇനി നമുക്ക് ചർച്ചയ്ക്കുള്ള സമയമാണ്. ചർച്ചയുടെ ചോദ്യങ്ങൾ ഉള്ളവർക്ക് ഈ ഇതിലേക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ചോദ്യങ്ങൾ ഒന്നുകിൽ ടൈപ്പ് ചെയ്യാം നമ്മുടെ ചാറ്റ് വിൻഡോയിൽ, അതല്ലെങ്കിൽ മൈക്ക് ഓൺ ചെയ്ത് നേരിട്ട് ചോദിക്കാം. ഇതേവരെ ചാറ്റ് വിൻഡോയിൽ ചോദ്യങ്ങൾ ആരും ടൈപ്പ് ചെയ്തിട്ടില്ല. അപ്പോ ഈ ചോദ്യങ്ങൾക്കും ചർച്ചകൾക്കുമുള്ള സമയമാണ്. എല്ലാവരും അവരവരുടെ ചോദ്യങ്ങൾ ചോദിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നല്ലൊരു ടോക്ക് ആയിരുന്നു, അതിന് പ്രത്യേകം നന്ദി പറയുകയാണ്. അതോടൊപ്പം അങ്ങനെ പറഞ്ഞൊരു കാര്യത്തില് വ്യാഖ്യാനാത്മക ചരിത്രത്തെ സംബന്ധിച്ച് പറയുകയുണ്ടായി, ശാസ്ത്രത്തിന്റെ വ്യാഖ്യാനാത്മകമായ ചരിത്രത്തെ സംബന്ധിച്ച്. അവിടെ കാര്യവും കാരണവും തമ്മിലുള്ള ബന്ധം അവിടെ വരുന്നുണ്ടല്ലോ. ആ ഒരു ബന്ധം നമ്മള് ശാസ്ത്രത്തിലെ ശാസ്ത്രത്തിന്റെ ചരിത്രം പറയുമ്പോഴും അതുപോലെ സാധാരണ അങ്ങ് പറഞ്ഞ പോലെ മറ്റു ചരിത്രങ്ങൾ പറയുമ്പോഴും ഉള്ള ഈ കാര്യകാരണങ്ങളുടെ ബന്ധത്തിലുള്ള വ്യത്യാസം എങ്ങനെയാണ് എന്നുകൂടി ഒന്ന് പറയാനാവുമോ എന്നായിരുന്നു ചോദ്യം. അതെ, അതിലെ കാര്യകാരണങ്ങൾ കീഴ്മേൽ മറിയുന്നവയാണ്. അപ്പൊ അത് പലപ്പോഴും സയൻസ് നൽകുന്ന പുതിയ അറിവിന്റെ അടിസ്ഥാനത്തിൽ, അതുപോലെ സയൻസിനെ അനുധാവനം ചെയ്തുകൊണ്ടുണ്ടാക്കുന്ന സാമൂഹ്യ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ സാധാരണ ചിലപ്പോൾ കാരണങ്ങളാണ് എന്ന് വിചാരിക്കുന്നത്, സൂക്ഷ്മ വിശകലനത്തിൽ കാരണങ്ങളല്ല അത് കാര്യമാണ് എന്ന് വരും. അതിന് ഇപ്പോൾ ഒരു ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു സംഗതി വിശകലനം ചെയ്യുന്നു, അതിന് പ്രത്യക്ഷത്തിൽ ഒരു കാരണമായി കാണുന്നത് കാരണമായി പറയുകയും ചെയ്യുന്നു. ഇപ്പോൾ വളരെ ലളിതമായിട്ടൊരു ഉദാഹരണം പറഞ്ഞാൽ, കാറ്റടിച്ചു മാമ്പഴം വീണു എന്നുള്ളത്. അപ്പോൾ കാറ്റാണ് അതിൻ്റെ കാരണമായിട്ട് നമ്മൾ പറയുക, മാമ്പഴം വീണത് അതിൻ്റെ ഫലമായിട്ട്. പക്ഷെ ഗുരുത്വാകർഷണ സിദ്ധാന്തം സയൻസ് അവതരിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ കാറ്റടിക്കുക എന്ന് പറയുന്നത് അതല്ല മാങ്ങ വീഴുന്നതിൻ്റെ കാരണം. യഥാർത്ഥത്തിൽ മാങ്ങ വീണിരിക്കുന്നത് മാങ്ങ എന്ന ആ എനർജി അവിടെ ആകർഷണത്തെ അതിജീവിച്ച് തൂങ്ങി നിന്നത് ആ ഒരു എനർജി സസ്പെൻഡ് ചെയ്ത ആ അവസ്ഥയിൽ ആണ്. അപ്പം അതിൻ്റെ ആ കണ്ണിക്ക് അതിനെ താങ്ങി നിർത്താൻ കരുത്തില്ലാത്ത ഒരു ഘട്ടം എത്തുമ്പോൾ അത് താഴേക്ക് വീഴും, അത് കാറ്റടിച്ചാലും ഇല്ലെങ്കിലും ഒക്കെ വീഴും. അപ്പം കാറ്റ് എന്നത് യഥാർത്ഥത്തിൽ വീഴുന്നതിൻ്റെ കാരണമല്ല, യഥാർത്ഥത്തിൽ വീഴുക എന്ന പ്രതിഭാസത്തിൻ്റെ കാരണം ഗുരുത്വാകർഷണമാണ്. ഇത് വരും. അതേപോലെ നമ്മൾക്ക് ഈ ഒരു സയൻസ് മാത്രം പറഞ്ഞ് മനുഷ്യൻ്റെ ചരിത്രത്തിന് ഒഴിവാക്കാൻ പറ്റും. ഇപ്പൊ ചരിഞ്ഞു നിൽക്കുന്ന ഒരു തെങ്ങ് ഒരു കുടിലിൻ്റെ മേലേക്ക് വീണു, അതിൽ ഉണ്ടായിരുന്നവരൊക്കെ മരിച്ചുപോയി. അത് പറയുമ്പോൾ അതൊരു ഗുരുത്വാകർഷണ പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ട് സ്പെസിഫിക് തിയറി ഓഫ് ഗ്രാവിറ്റി പറഞ്ഞ് നമുക്ക് നിർത്താൻ പറ്റില്ല. അവിടെ ചരിത്രം എഴുതുന്ന ആളെ അന്വേഷിക്കുന്നത് എന്തുകൊണ്ട് അവർക്ക് ഇത്രയും ചെറിയ കുടിൽ, ഈ തെങ്ങ് വീഴാനുള്ള അപകടം ഉണ്ടായിട്ട് പോലും അവിടെയല്ലാതെ വേറൊരു സ്ഥലത്ത് അവർക്ക് താമസിക്കാൻ കഴിയാതിരുന്നത് എന്തുകൊണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൂടി കണക്കിലെടുക്കുമ്പോൾ അതൊക്കെ മരണകാരണമാണ്. അപ്പം സാധാരണ രീതിയിൽ ഒരാൾക്ക് ഇതിനെപ്പറ്റി പറയേണ്ടി വരുമ്പോൾ അത് അപ്രയോറി റീസണിങ് എന്ന് പറയും. അങ്ങനെ കാരണം അന്വേഷിച്ച് പോകുന്നവർ എങ്ങനെയാണ് വീട്ടിലാളുകൾ മരിച്ചത്, ആ തെങ്ങ് വീണ് മരിച്ചതാണ്,
പക്ഷെ തെങ്ങ് വീണ് മരിച്ചതാണ് എന്ന് പറഞ്ഞ് ആ കാര്യകാരണത്തിൽ അത് തീരില്ല മരിക്കുക എന്ന് പറയുന്ന കാര്യവും തെങ്ങ് വീഴുക എന്ന് പറയുന്ന കാരണവും അല്ല. തെങ്ങ് വീണാലും മരിക്കാത്ത അവസ്ഥ ഉണ്ടാവാം. ഇത് മരിച്ചു പോയത് എന്തുകൊണ്ട് എന്നുള്ളത് നാം വേറെ വിശദീകരിക്കേണ്ടി വരും. അതെന്തുകൊണ്ടാണ്? അതവർ പാവപ്പെട്ടവരായതുകൊണ്ടാണ്, കുടിലിൽ ജീവിക്കുന്നവരായതുകൊണ്ടാണ്, കുടിലിൽ എങ്ങനെ എന്തുകൊണ്ട് ജീവിക്കേണ്ടി വന്നു തുടങ്ങി കാരണങ്ങളുടെ ഒരു നിര അങ്ങനെ പോകും. കാര്യവും അതിനോടൊപ്പം വളർന്നുകൊണ്ടിരിക്കും. സ്റ്റീഫൻ ക്വസ്റ്റ്യൻ ചോദിക്കാവോ? ഹാൻഡ്സ് റൈസ് ചെയ്തിട്ടുണ്ട് മിസ്റ്റർ അജയ് പുനക്കൽ സ്റ്റീഫൻ. ഇൻഫോർമേറ്റീവ് ആയിരുന്നു. എന്നാലും ഞാൻ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു, ആ ഭാഗത്തേക്കൊന്നും പോയതായിട്ട് തോന്നുന്നില്ല. ഞാൻ എക്സാക്ട്ലി എക്സ്പെക്ട് ചെയ്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സയൻസിനകത്ത് എവിടെയെങ്കിലും ഒരു ബ്രേക്ക് ത്രൂ വന്നിട്ടുണ്ടെങ്കിൽ ചരിത്രപരമായിട്ട് എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് സംഭവിച്ചിട്ടുണ്ടാവാം. ഞാൻ ഏറ്റവും പ്രധാനമായിട്ട് നോക്കിയത് രണ്ടാം ലോകമഹായുദ്ധ കാലത്തുണ്ടായ സയൻസിന്റെ കുതിപ്പ്, അതിലേക്കൊന്നും അധികം സംസാരം വന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് അതിനായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ ജർമ്മൻ നാസി അവരുടെ ആ ഒരു സമയത്ത് അവരുടെ റേസ് ആണ് ഏറ്റവും സുപ്പീരിയർ എന്ന് പറഞ്ഞ് അവരെ ഒരു വാഗ്യത ഉണ്ടായി. ചരിത്രപരമായിട്ട് ധാരാളം മെറ്റീരിയൽസ് ഒക്കെ എടുത്ത് നോക്കുകയോ അങ്ങനെയൊക്കെ പറഞ്ഞ് അവരുടെ ആര്യൻ റേസ് ആണ് സുപ്പീരിയർ റേസ് എന്നും ബാക്കിയെല്ലാം ഇൻഫീരിയർ റേസ് ആണെന്നും പറഞ്ഞിട്ട് ഒരു ഭാഗം കൊണ്ടുവരും. പിന്നീട് അത് മാറ്റിക്കളഞ്ഞെങ്കിൽ ഇപ്പോഴും ചില എന്താ പറയാ റേസിനോട് സുപ്പീരിയർ ആയിട്ട് കാണിക്കുന്ന പല ആൾക്കാരും അതിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അതിൽ എത്രത്തോളം നമുക്ക് കൊണ്ടുപോകാൻ പറ്റും, അല്ലെങ്കിൽ അതിനോട് എത്രത്തോളം കാര്യ ഗൗരവത്തോട് കൊടുക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു എക്സ്പ്ലെയിൻ ചെയ്യാവോ? ഇത് പിന്നെ മനുഷ്യ സംസ്കൃതികളെ സ്വാധീനിക്കുന്ന കാര്യങ്ങൾ എന്നുള്ള നിലയ്ക്കാണ്. അപ്പൊ അത് ഗോബിനോ എന്ന് പറയുന്ന ഒരാളാണ് ഈ റേഷ്യൽ തിയറി ആദ്യം കൊണ്ടുവരുന്നത്. അത് പിന്നെ അത് ഹിറ്റ്ലർ ഏറ്റെടുക്കുകയും അദ്ദേഹം ഈ നാസികൾക്കെതിരായിട്ട്, നാസികൾ വേറെ ഒരു ഗോത്രമാണ്, സെമറ്റിക് വർഗമാണ്, നോർഡിക് വംശജരാണ് ഏറ്റവും സുപ്പീരിയർ എന്നൊക്കെയുള്ള ആ ഒരു ധാരണയിൽ ആണ് അത് പോയത്. അപ്പോൾ ഇന്നത്തെ ജനറ്റിക്സ് വിശകലനം ചെയ്യുന്ന സമയത്താണ് മനസ്സിലാവുന്നത് ഇതിൽ എല്ലാം ഒരമ്മയിൽ നിന്ന് തന്നെ വന്ന രീതിയാണ് കാണുന്നത്. ഈ പറയുന്ന വ്യത്യാസങ്ങളെ നിരർത്ഥകമാക്കിക്കൊണ്ട് ഒരേ മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എ സമുച്ചയം നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പം അതുകൊണ്ട് ഇന്നിപ്പോൾ വംശീയ സിദ്ധാന്തത്തിന് യാതൊരു അർത്ഥവുമില്ല, അങ്ങനത്തെ ഒരു കാര്യവുമില്ല. അതേസമയം പല സാഹചര്യങ്ങളിലും ഇപ്പോൾ സ്വാതന്ത്ര്യം പിന്നെ നഷ്ടപ്പെടുന്ന മനുഷ്യ വിഭാഗങ്ങളെ നമ്മൾ കാണും. അത് സാങ്കേതികമായ ചില സൗകര്യങ്ങളും ഒക്കെ വന്ന വിഭാഗം അവർ വേറൊരു ഉപജീവന മണ്ഡലത്തിൽ നിലനിൽക്കുന്നവരെ ബലമായി പിടിച്ച് അടിമകളാക്കി അങ്ങനെ അവരെ കൊണ്ടുവന്ന് ഉള്ള ഒരു രീതി കാണും ആ അടിമത്തം എന്നൊക്കെ പറയുന്നു. ഇത് എല്ലാ സംസ്കൃതികളിലും നമ്മൾ കാണുന്നുണ്ട്. അപ്പം അതിന് സയൻസ് അത് എന്താണ് എന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഒരാൾക്ക് മറ്റൊരാളെ അടിമയാക്കി മാറ്റാൻ കഴിയുന്നത്? അതിനൊരു റേഷ്യൽ സുപ്പീരിയോറിറ്റിയുടെ സയൻസ് ഇല്ല. അതിന് ഭൗതിക സംസ്കൃതിയുടെ ചരിത്രം തന്നെ പറയാനുള്ളൂ. ഇപ്പോൾ ഒരു പ്രത്യേക ഉപജീവന മേഖലയിൽ ഉള്ള മനുഷ്യർ, ഇപ്പോൾ കാട് കത്തിച്ച് കരിച്ച് കൃഷി ചെയ്ത് ജീവിക്കുന്ന ആളുകൾ, അവർക്ക് സ്വകാര്യ സ്വത്തില്ല. അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് വേട്ടയാടലും ചില ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കലുമായിട്ടുള്ള ഒരു ജീവിതമാണ്. പക്ഷെ അങ്ങനെ അവർ ജീവിക്കുന്നതിൻ്റെ തൊട്ട് താഴെ തന്നെ പുഴകളുടെ പ്രളയ തടങ്ങൾ ഉണ്ട്. പുഴ ഇട്ടേച്ച് പോയിരിക്കുന്ന വളക്കൂറുള്ള മണ്ണുണ്ട്,
പക്ഷെ അത് വലിയ വെള്ളക്കെട്ടുകളും ചതുപ്പുകളും ഒക്കെയാണ്. അവിടെ നെല്ല് കൃഷി ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഒന്നും ചിന്തിക്കുന്ന ഒരു ഭൗതിക സംസ്കൃതിയിലല്ല ഇവർ ജീവിക്കുന്നത്. പക്ഷെ അത്തരം പ്രദേശങ്ങൾ കൃഷി ചെയ്ത് അവിടെ കൃഷി നടത്തിച്ച് പരിചയമുള്ള ഒരു കൂട്ടരെ അക്രമാസക്തമായിട്ട് ആ പ്രദേശത്തേക്ക് കടന്നു വന്നാൽ ഈ പറയുന്ന ഈ ജീവിത രീതിയിലുള്ള ആളുകളെ അവർക്ക് ബലമായി പിടിച്ചടക്കാനും അടിച്ചമർത്താനും അവരുടെ അടിമകളാക്കാനും ഒക്കെ കഴിയും. ഇപ്പോൾ കേരളത്തിൽ അങ്ങനെയാണ് കേരളത്തിൽ അടിമകൾ ഉണ്ടാവുന്നത്. ഇപ്പോൾ ഇവിടേക്ക് വന്നു ചേർന്ന ബ്രാഹ്മണര് അവരാണ് ഈ തരം പ്രദേശങ്ങൾ ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ തരം പ്രദേശങ്ങൾ ഉപയോഗിക്കുന്ന ഇപ്പം ഏതെങ്കിലും ആളുകളെ പിടിച്ച് അടിമകളാക്കിയാൽ അവർക്ക് ഉപയോഗിക്കാൻ കഴിയും. ഇത്തരം പ്രദേശങ്ങളിൽ പണിയെടുക്കാൻ അത് അവർ നേരിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നതിലും അത്തരം ചെറിയ ചെറിയ പ്രദേശങ്ങളിൽ ചില താഴ്വര പ്രദേശങ്ങളിലും ചില നീരോട്ടമുള്ള ചെമ്മൺ പ്രദേശങ്ങളിലുമൊക്കെ നെൽകൃഷി നടത്തിയിട്ടുള്ള ഒരു കൂട്ടരെ അങ്ങനെ പുലങ്ങളിൽ പണിയെടുത്തിരുന്ന പുലയന്മാരെ പുലയ കുടുംബങ്ങളെ അടിച്ചമർത്തി തലമുറകളോളം അടിമകളാക്കി തന്നെ നിലനിർത്തിയതിൻ്റെ ഫലമായിട്ട് അവർക്ക് മുഖ്യധാരയിലേക്ക് എത്താൻ പറ്റാത്ത സാഹചര്യം തന്നെ വന്നു ചേരും. ഇതൊക്കെ ഇതിലിപ്പോൾ ബ്രാഹ്മണൻ്റെ ഒരു ഏതെങ്കിലും ഒരു വംശീയ സുപ്പീരിയോറിറ്റി അത് സയൻസിലില്ല. ഈ ബ്രാഹ്മണന് എന്തെങ്കിലും അപകടം വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ചിലപ്പോൾ മറ്റൊരു ബ്രാഹ്മണൻ്റെ രക്തം ഉപകരിച്ചില്ല എന്ന് വരും. പക്ഷേ ഈ അടിമയുടെ രക്തം അയാളുടെ ജീവൻ രക്ഷിക്കാൻ പ്രാപ്തിയുള്ളതാണ്. അവിടെയാണ് സയൻസ് നിൽക്കുന്നത്. അതുപോലെ ഇത് പിന്നെ ഇവരെ തൊട്ടുകൂടാത്തവരാണ് തീണ്ടൽ ജാതിക്കാരാണ്. അവരെ ആ തരത്തിൽ പറയുമ്പോൾ അവർ വൃത്തികെട്ട സാധനങ്ങൾ കൈകാര്യം ചെയ്യുന്നു, ചെളിയിൽ പണിയെടുക്കുന്നു, ചത്ത മൃഗങ്ങളെ കൊണ്ടുപോകുന്നു, ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ. ഇതൊന്നുമല്ല അതിൻ്റെ അടിസ്ഥാനം. അടിസ്ഥാനം മനുഷ്യനെ ഫിസിക്കലായിട്ട് ജോലിക്ക് വേണ്ടി അടിച്ചമർത്തി അവരെ ആ തരത്തിൽ ഉപയോഗിക്കുകയാണ്. അവരുടെ ചരിത്രം നശിപ്പിച്ച് അവർക്ക് സ്വതന്ത്രമായ രീതിയിൽ നിലനിൽപ്പില്ലാതെ പിന്നെ അവർ ഇൻകംപ്ലീറ്റ് ആണെന്ന് പറയാം. ഒരേ ഒരു കാര്യമുള്ളൂ, അവർക്ക് നിലനിൽപ്പിന് ആവശ്യമായ പ്രവർത്തനങ്ങളിൽ അതിനാവശ്യമായ സാങ്കേതിക സംഗതികളിൽ ഒക്കെ വ്യത്യാസം കാണും. കാരണം കുറച്ച് അതിൽ അക്കാര്യത്തിൽ അവർ പിന്നിലാണ്. അവർ വികസിപ്പിച്ചിട്ടില്ലാത്ത ചില സാങ്കേതിക വിദ്യകളും ചില അറിവുകളും ഒക്കെയായി വന്ന് ആയുധങ്ങൾ ഉപയോഗിച്ച് ഇവരെ അടിച്ചമർത്തുകയും കൊന്നൊടുക്കുകയും ബലമായി കീഴ്പ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടാണ് പിന്നീട് ഈ പരശുരാമൻ്റെ കഥയും സംഗതികളും ഒക്കെ ഉണ്ടാക്കുന്നത്. പക്ഷെ അവർക്കൊരു ഒരു നല്ല ശക്തനായ മൂപ്പൻ ഉണ്ടാവുകയും അങ്ങനെ ആയുധധാരിയായിട്ടുള്ള ഒരു ചീറ്റൻ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആളെ പ്രീണിപ്പിച്ച് കാര്യം നേടാൻ കഴിയുന്നല്ലാതെ ആയുധം കൊണ്ട് കീഴ്പ്പെടുത്താനോ അടിമകളാക്കാനോ കഴിയും. അപ്പൊ ഇത്തരം സംഗതികളൊക്കെ സയൻസിക യുക്തി ഉപയോഗിച്ച് ഇന്ന് ചരിത്ര രചനയിൽ നമ്മൾ ഉപയോഗിക്കും. താങ്ക് യു സർ. സുരാജ. ഞാൻ എൻ്റെ പേര് സജീൻ ആണ്. എനിക്ക് രണ്ട് ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളത്. ഒന്ന് സർ, പദങ്ങളുടെ ഉപയോഗത്തിൽ ശാസ്ത്രം എന്നുള്ള പദം അത് പണ്ടുകാലത്തുണ്ടാവുന്നു ഇപ്പോൾ ഉണ്ടാവുന്നു വ്യത്യസ്ത അർത്ഥങ്ങളിലില്ല. പദങ്ങളുടെ അർത്ഥം നമ്മൾ വ്യവഹാരത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ സംസ്കാരം എന്നുള്ള പദത്തിന്റെ പണ്ടുണ്ടായിരുന്ന അർത്ഥവും ഇപ്പോഴുള്ള അർത്ഥം വേറെ വേറെയാണെന്ന് കേൾക്കുന്നത്. അപ്പോൾ നമ്മൾ ശാസ്ത്രത്തിന് പകരം സയൻസ് എന്ന പദം ഉപയോഗിക്കണമെന്നുള്ള നിർബന്ധിക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യമാണ്. രണ്ടാമത്തെ ചോദ്യം, ഇപ്പോൾ ഇന്നത്തെ ആനുകാലിക പ്രശ്നങ്ങളുടെ പരിഹാരത്തിനുള്ള സിദ്ധാന്തങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചരിത്രത്തെ വീക്ഷിക്കുന്നത്. അപ്പൊ സാമൂഹ്യ ശാസ്ത്രത്തിൽ തന്നെ ഇപ്പൊ പരസ്പര ഭിന്നങ്ങളായ പരസ്പര കണ്ടന്റിങ് ആയിട്ടുള്ള സിദ്ധാന്തങ്ങളുണ്ട്. അപ്പൊ ഈ വിവിധ സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിൽ വിവിധ ചരിത്രം ഉണ്ടാകാം എന്നും പറയാൻ പറ്റുമോ? അതാണ് രണ്ട് ചോദ്യം. ആദ്യത്തേത്, ശാസ്ത്രത്തെ ഇതാണ് ശാസ്ത്രം, അത് ശാസിക്കുന്നതാണ്. അത് അതിൻ്റെ ഒരു നോളജ് എങ്ങനെയാണ്, അതിൻ്റെ നോളജിൻ്റെ സ്വഭാവം എന്താണ് എന്ന് പരിശോധിക്കുമ്പോഴാണ് നമ്മൾ സയൻസ് എന്നുള്ള വാക്ക് അതിനെ അങ്ങനെ വിവർത്തനം ചെയ്തത് തെറ്റാണെന്ന് പറയേണ്ടി വരുന്നത്. കാരണം അത് രണ്ടും അറിവാണ്, രണ്ടും ഒരേപോലെ അറിവിൻ്റെ മേഖലയിലാണ്.
നമ്മൾ ഇന്ന് അങ്ങനെ അർത്ഥമാക്കുന്നു എന്നുള്ളത് സംഗതി ശരിയാണ്. പക്ഷെ അത് എത്രത്തോളം സയൻസ് എന്ന് പറയുന്നത് എന്ത് തരം അറിവാണ് എന്ന് അന്വേഷിക്കുന്ന ഒരു ഘട്ടം വരുമ്പോൾ രണ്ടിൻ്റെയും അർത്ഥതലം താരതമ്യം ചെയ്യുമ്പോഴൊക്കെയാണ് പ്രശ്നം വരുന്നത്. ഇപ്പോൾ അത് രാഷ്ട്രീയമായും ഒരു വലിയ പ്രാധാന്യം കൈവരിക്കുന്നുണ്ട്. ഇപ്പോൾ അർത്ഥശാസ്ത്രം അത് ഒരു തരത്തിൽ ഭൗതിക ശാസ്ത്രം തന്നെയാണ്. അത് ഒരു ശാസ്ത്രം, അതിനെ ശാസ്ത്രം എന്ന് പറയും. അതേസമയം ധർമ്മശാസ്ത്രം, മനുവിൻ്റെ ധർമ്മശാസ്ത്രം, യാജ്ഞവൽക്കൻ്റെ ധർമ്മശാസ്ത്രം, അല്ലെങ്കിൽ ആപസ്തംഭൻ്റെ ധർമ്മശാസ്ത്രം, ധർമ്മശാസ്ത്രം അത് ശാസ്ത്രം തന്നെ. അതുപോലെ ജ്യോതിഷശാസ്ത്രം, ജ്യോതിഷശാസ്ത്രം എന്ന് പറയുന്നത് ജ്യോതിർഗണിതം ആണെന്ന് തെറ്റിദ്ധരിക്കുന്ന തരത്തിലാണ് ജ്യോതിശാസ്ത്രം പ്രവർത്തിക്കുക. ജ്യോതിശാസ്ത്രം വേറെ, ജ്യോതിഷ ഗണിതം വേറെ. അപ്പോൾ ജ്യോതിർഗണിത ശാസ്ത്രം ഒരു വശത്തുണ്ട്, എന്നാൽ ഭാവി പ്രവചിക്കുന്ന തരത്തിലുള്ള ഒരു അസ്ട്രോളജി എന്ന് പറയുന്ന ഒന്ന് വേറെയുണ്ട്. അസ്ട്രോണമിയും അസ്ട്രോളജിയും രണ്ടായിട്ട് നിൽക്കുന്ന സ്ഥിതിവിശേഷം. അപ്പോൾ ഇവിടെയാണെങ്കിൽ അത് നമ്മൾ ജ്യോതിശാസ്ത്രം എന്ന് പറയും. എന്നിട്ട് ഈ ജ്യോതിർഗണിതത്തിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഈ ജ്യോതിശാസ്ത്രത്തിന്, അതെന്ന് വെച്ചാൽ അസ്ട്രോളജിക്ക് വലിയ സാധുതയുണ്ട് എന്ന് വരുത്തും. അപ്പം ഇതൊക്കെ കൊണ്ട് ഇതിൻ്റെയൊക്കെ ഒരു ധൈഷണിക രാഷ്ട്രീയത്തിന് പ്രാധാന്യം വരുന്ന കാലമായതുകൊണ്ടാണ് അത് പലതും അങ്ങനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന ആളുകളിൽ കൂടുതൽ സയൻസ് സ്പഷ്ടത ഉണ്ടാക്കുമ്പോൾ അതിനെ കലുഷമാക്കുന്ന തരത്തിൽ ആളുകൾ ശാസ്ത്രം പറഞ്ഞ് പ്രശ്നം സൃഷ്ടിക്കുമ്പോഴാണ് ഇത് എടുത്തു പറയേണ്ട ഒരു സംഗതി വരുന്നത്. അപ്പം നമ്മൾ ഒരു സ്ഥലത്ത് നൈട്രജൻ സൈക്കിൾ എന്ന് പറയുന്ന കാര്യം പഠിക്കുക, സയൻസ് പഠിക്കുന്നു, പെട്ടെന്നാണ് ഒരാൾ വന്നിട്ട് ചാണകത്തിൻ്റെ സംക്രമണവും പറഞ്ഞു വരികയാണ്. എനിക്ക് അത്ഭുതം തോന്നി. ഒരു വിദ്വാൻ അയാളുടെ ഫോട്ടോ ഉൾപ്പെടെ ഒരു ഒരു പ്രചാരം നടത്താണ്, വലിയൊരു അറിവ് ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുന്ന പോലെ. എന്താണ് അദ്ദേഹം പറയുന്നത്? ചാണകം ചെടികൾ വലിച്ചെടുക്കുന്നു, മനുഷ്യൻ ഭക്ഷണം ആയി ഉപയോഗിക്കുന്ന ചെടികളിൽ നിന്നും ഫലങ്ങളിൽ നിന്നുമൊക്കെ ചാണകം മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് കടക്കുന്നു, അങ്ങനെ മനുഷ്യനിൽ ചാണകമുണ്ട് എന്ന്. ഇത് സയൻസ് നൈട്രജൻ സൈക്കിൾ എന്നൊരു സംഗതി പറയുന്നു. അത് അന്തരീക്ഷത്തിൽ നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ നിന്ന് നൈട്രജൻ ഇടിമിന്നലിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഭൂമിയിലേക്ക് എത്തുന്നു, മണ്ണിൽ ചേരുന്നു, അത് ചെടികളിലേക്കും ചെടികളിൽ നിന്ന് മൃഗങ്ങളിലേക്കും, അങ്ങനെ അത് എല്ലാ ജീവജാലങ്ങളിലേക്കും. അത് മണ്ണടിയുന്ന സമയത്ത് അത് തിരിച്ച് മണ്ണിലേക്കും പോകുന്നു. ഈ നൈട്രജൻ സൈക്കിളിനെ കുറിച്ച് ഇന്ന് 6-ാം ക്ലാസ്സിലുള്ള ഒരു കുട്ടിക്ക് അറിയാം, പക്ഷേ ഒരു രാഷ്ട്രീയക്കാരന് ചാണകത്തിൻ്റെ ചംക്രമണത്തെ പറ്റിയിട്ടാണ് പറയാൻ തോന്നുന്നത്. അത് വ്യത്യാസം. ഇങ്ങനെയൊക്കെ ആശയങ്ങളെ നശിപ്പിക്കുകയും മനുഷ്യനെ ബുദ്ധിപരമായി പിന്നോക്കാവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന രാഷ്ട്രീയതയുടെ സന്ദർഭത്തിലാണ് ശാസ്ത്രത്തിന് വിവർത്തനം സയൻസ് എന്ന് പറയുന്നത്, അല്ലെ സയൻസിനെ വിവർത്തനം ചെയ്ത് ശാസ്ത്രം എന്ന് പറയുന്നത് തെറ്റാണ്. അത് തെറ്റ് ഈ അർത്ഥത്തിലാണ് ഞാൻ പറയുന്നത്. അത് മറ്റൊന്ന് പറഞ്ഞത് സിദ്ധാന്തം. സിദ്ധാന്തങ്ങൾ പലതരത്തിലുണ്ട്. സിദ്ധാന്തങ്ങളാണ് എന്ന് പറയുന്ന സിദ്ധാന്തങ്ങൾ എന്താണ്? തെളിവ് സഹിതമുള്ള വിവരണം, തെളിവ് സഹിതമുള്ള വിശകലനം, തെളിവ് സഹിതമുള്ള വ്യാഖ്യാനം, ഇതാണ്. അതിൽ എല്ലാ സിദ്ധാന്തങ്ങളും അതുപോലെ ജ്ഞാനശാസ്ത്ര സാധുത ഉള്ള അല്ല. പലതരം അറിവിന് ഓണ്ടോളജി എന്ന് പറഞ്ഞൊരു തലമുണ്ട്. അതൊരു ഏകദേശ ധാരണയാണ്. ഏകദേശ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് എല്ലാ മനുഷ്യനും ദൈനംദിന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ ഏകദേശ ധാരണയ്ക്കും വളരെ മുകളിലാണ് സയൻസ് നിൽക്കുന്നത്. സയൻസിൻ്റെ അറിവ് അത് ഏകദേശ ധാരണയല്ല, അത് ഓണ്ടോളജി അല്ല, അത് എപ്പിസ്റ്റമോളജി ആണ്. അത് ജ്ഞാനശാസ്ത്ര സാധുത ഉള്ള ഒന്നാണ്. ഈ ജ്ഞാനശാസ്ത്ര സാധുത ഉറപ്പ് വരുത്തുന്ന സിദ്ധാന്തമുണ്ട്. ഇപ്പോൾ സമൂഹത്തിൻ്റെ വികാസ പരിണാമങ്ങളെപ്പറ്റി മാർക്സിൻ്റെ സിദ്ധാന്തം
ചരിത്രത്തിന് ഉള്ള ഏക സിദ്ധാന്തം, ചരിത്രത്തിന് ഉപയോഗിക്കാവുന്ന ഏക സിദ്ധാന്തം. മറ്റൊരു സിദ്ധാന്തമുള്ള ഹേഗലിന്റെ സിദ്ധാന്തമാണ്. അത് ആശയാധിഷ്ഠിത രൂപ രൂപാന്തര പ്രക്രിയകളുടെ കാര്യം പറയുന്ന ഒരു അതീതജ്ഞാന അതീത തത്വജ്ഞാ തത്വശാസ്ത്ര സംബന്ധമായിട്ടുള്ള സിദ്ധാന്തമാണ്. പക്ഷെ മാർക്സ് അതിനെ ഭൗതിക തലത്തിൽ സിദ്ധാന്തീകരിക്കുന്നു. മനുഷ്യന് ആത്യന്തികമായി എന്താണ്, മനുഷ്യന് നിലനിൽപ്പ് ഉറപ്പുവരുത്താൻ പ്രകൃതിയിൽ നിന്ന് ചില വിഭവങ്ങൾ എടുക്കണം. ഈ വിഭവങ്ങൾ എടുത്ത് അവൻ ഉൽപ്പാദിപ്പിച്ച് നിലനിൽപ്പ് ഉറപ്പുവരുത്തുന്നു. അത് ഒരു സാമൂഹ്യ ജീവിയായ മനുഷ്യൻ അത് വിതരണം ചെയ്ത് ജീവിക്കുന്നു. ഈ ഏർപ്പാടിൽ വരുന്ന പരിണാമത്തിൻ്റെ സിദ്ധാന്തം ആണ് മാർക്സ് പറയുന്നത്, ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം. ഹിസ്റ്ററിക്ക് ആകെ ആ ഒരൊറ്റ തിയറി മാത്രമേ ഉള്ളൂ. സയൻസിലും അത്തരത്തിൽ തന്നെ ആണ് സയൻസിൻ്റെ ഹിസ്റ്ററിയും പറയേണ്ടത് എന്ന് ഹാൽഡേനെ പോലെയൊക്കെയുള്ള വലിയ ശാസ്ത്രജ്ഞന്മാരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിദ്ധാന്തങ്ങളെല്ലാം വേറെ വേറെ എന്ന് പറയാം. അപ്പോൾ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ എന്താണ്, അത് തന്നെ ആളുകൾക്ക് ഇന്ന് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് മാർക്സിൻ്റെ സിദ്ധാന്തം എന്ന് പറയുന്നതിന് പകരം മാർക്സിസ്റ്റുകാർ തന്നെ മാർക്സിൻ്റെ പ്രത്യയശാസ്ത്രം എന്നാണ് പറയുന്നത്. അത് 100% തെറ്റാണ്. കാരണം പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് ഐഡിയോളജിയാണ്. അത് വളച്ചൊടിച്ച സത്യമാണ്. സത്യം വളച്ചൊടിച്ച് സത്യത്തെ മൂടിവെച്ച് സത്യത്തെ വികൃതമാക്കി ആണ് പ്രത്യയശാസ്ത്രം ഉണ്ടാകുന്നത്. പ്രത്യയശാസ്ത്രത്തെ തിരിച്ചറിയാൻ സഹായിക്കുന്ന സിദ്ധാന്തമാണ്. മാർക്സ് ജർമ്മൻ ഐഡിയോളജി പഠിച്ച് വലിയൊരു ഗ്രന്ഥം എഴുതിയത് ഈ ഐഡിയോളജിയുടെ, അതായത് പ്രത്യയശാസ്ത്രത്തിൻ്റെ ആ സ്വഭാവം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് അത് സത്യത്തെ മൂടി വയ്ക്കുന്നത്, എങ്ങനെയാണ് അത് സത്യത്തെ വളച്ചൊടിച്ചിരിക്കുന്നത് എന്ന് കാണിക്കാനാണ്. അപ്പൊ സത്യത്തെ വളച്ചൊടിച്ചതിനെ പറയുന്ന ഐഡിയോളജി എന്ന വാക്ക്, അതിൻ്റെ വിവർത്തനം ആയിട്ടുള്ള പ്രത്യയശാസ്ത്രം, മാർക്സിസവുമായി കൂട്ടിച്ചേർക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരാശയക്കുഴപ്പം ആലോചിച്ച് നോക്കുക. ഇത് ഭാഷയിൽ ഇങ്ങനെ അടിക്കടി സംഭവിച്ചുകൊണ്ടിരിക്കും. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ യാദൃച്ഛികമല്ല. അത് കുറെയൊക്കെ ഭാഷയിൽ വർഗം ചെലുത്തുന്ന സ്വാധീനം സൃഷ്ടിക്കുന്ന ആശയക്കുഴപ്പങ്ങളാണ്. അത് അത്ര ഇന്നസെൻ്റ് ആയിട്ട് ഞാൻ കാണുന്നില്ല. അതുകൊണ്ടാണ് ഈ സയൻസിക യുക്തിയോടുകൂടിയുള്ള അന്വേഷണത്തിനും അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള സാമൂഹ്യ പരിണാമ പ്രക്രിയയിൽ ഏർപ്പെടുന്നതിനും നമ്മൾക്ക് സയൻസിൻ്റെ സഹായത്തോടു കൂടി തന്നെ, സയൻസിൻ്റെ ലോജിക്ക് ഉപയോഗിച്ചുകൊണ്ടുള്ള അർത്ഥം സ്വരൂപിക്കുന്ന വാക്കുകൾ, പ്രയോഗങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ടെർമിനോളജിയാണ് നമുക്ക് ആവശ്യം. ആ സന്ദർഭത്തിനനുസരിച്ച് മാറുകയും രൂപകാത്മകമായ അർത്ഥങ്ങൾ ജനിപ്പിക്കുകയും ചെയ്യുന്ന വാക്കുകൾ, ടെർമിനോളജി. അങ്ങനെ ടേം എന്ന് പറയുന്നത് ഒരു സാങ്കേതിക ശബ്ദമാണ്. സാങ്കേതിക ശബ്ദം എന്ന നിലയ്ക്കാണ് ഞാൻ സയൻസിനെ സയൻസ് എന്ന് ഉപയോഗിക്കുന്നത്. അത് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഒരു വാക്കാവും. ആ വാക്കിന് സന്ദർഭോചിതമായിട്ടും മറ്റ് പല കാലങ്ങളിലും അവസരങ്ങളിലും ഉള്ളതായിട്ടും അർത്ഥവ്യത്യാസങ്ങളുണ്ടാവും. താങ്ക് യു സാർ. നമ്മുടെ യൂട്യൂബിൽ കാണുന്ന നിരവധി ആൾക്കാർ ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ആ ചോദ്യങ്ങൾ അവതരിപ്പിക്കാനായിട്ട് ഷാജി ആൽബർട്ട് സാറിനെ ക്ഷണിക്കുന്നു. ഒരു ചോദ്യം എന്ന് പറയുന്നത്, കേരളത്തിൽ ജനിതകപരമായ പഠനത്തിലൂടെ വിവിധ സാമൂഹ്യ വിഭാഗങ്ങളെ കുറിച്ച്, അതായത് നമ്മുടെ കേരളത്തിലുള്ള വിവിധ സാമൂഹ്യ വിഭാഗങ്ങളെ ഒരു ജനിതകപരമായ പഠനത്തിലൂടെ എങ്ങനെ അവരുടെ ചരിത്രം പഠന വിധേയമാക്കാം എന്നാണ് ഒരു ചോദ്യം വന്നിരിക്കുന്നത്. മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, ഈ മൈക്രോ ടു ജനറലൈസേഷൻ ഫ്രം മൈക്രോ ടു മാക്രോ ഈസ് ആൻ എക്സ്പ്ലോറേഷൻ തീസിസ്, വുഡ് എക്സ്പ്ലോറേഷൻ ബി വാലിഡ് ഓൾവേസ് എന്നാണ് വേറൊരു ചോദ്യം. ഒരു മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ലോഹങ്ങളുടെ ഉപയോഗത്തെ പറ്റിയാണ്. എന്തുകൊണ്ടാണ് ഈ കോപ്പർ ആദ്യത്തെ മനുഷ്യന്മേൽ ആദ്യം ഉപയോഗിച്ച് തുടങ്ങിയത്? അന്നും അയണിന്റെ ഓറുകൾ ഉപരിതലത്തിൽ ലഭ്യമായിരുന്നല്ലോ, പക്ഷെ എന്തുകൊണ്ട് അങ്ങനെ ഇത് മനുഷ്യന്മാരുടെ ചോയ്സ് ആയിരുന്നോ ഈ ബ്രോൺസിന്റെ കോപ്പറിന്റെ ഉപയോഗം എന്ന രീതിക്കാണ് വേറൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ സമകാലികമായ ഒരു കോണ്ടെക്സ്റ്റ് വരുന്ന ഒരു ചോദ്യമാണ്, സയൻസിന്റെ ചരിത്രത്തിൽ സയൻസിന് വിരുദ്ധമായി പ്രവർത്തിച്ചവരെയും നാം കാണുന്നുണ്ടല്ലോ. ഹിറ്റ്ലറെ പിന്തുണച്ചവരിലും
സയൻസ് പ്രവർത്തന മേഖലയാക്കിയവർ ഉണ്ടായിരുന്നല്ലോ. ആനുകാലിക സാമൂഹ്യ ജീവിത പശ്ചാത്തലത്തിൽ ഈ വിഷയത്തെ ഒന്ന് ആശയ വ്യക്തതയോടെ മനസ്സിലാക്കാനുള്ള വിശദീകരണം തരാമോ? ഇത്രയാണ് ഞാനിപ്പോ യൂട്യൂബിൽ കാണുന്ന ചോദ്യങ്ങൾ. ഓക്കെ, ആദ്യത്തേത് ഈ ജനിതക പഠനം കാര്യമായിട്ട് നടക്കുന്നുണ്ട്. ഞാൻ ആ മേഖലയിൽ അങ്ങനെ കാര്യമായിട്ടുള്ള അറിവ് സമ്പാദിച്ചിട്ടുള്ള ഒരാളല്ല. എങ്കിലും ഇന്നിപ്പോൾ കേരളത്തിൽ ഉള്ള ഏറ്റവും പിന്നെ പഴക്കം അവകാശപ്പെടാവുന്ന വിഭാഗം കാടരാണ് എന്ന് പറയുന്നത്. കാടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രൈബുണ്ട് പറമ്പിക്കുളത്ത്, ചാലക്കുടിക്ക് കിഴക്കുള്ള വനങ്ങളിലൊക്കെ ആയിട്ടുള്ള കാടർ. അവരുടെ പിന്നെ ഈ ലാപ്ലോ അത് ഒരു ക്ലാസിഫിക്കേഷനിൽ അവരാണ് ഏറ്റവും പിന്നെ പ്രാചീന വിഭാഗം എന്ന് പറയുന്നുണ്ട്. എന്നല്ലാതെ ഓരോ വിഭാഗത്തിൻ്റെയും ജനിതക സംഗതികളെ കുറിച്ച് എനിക്കറിയില്ല. പക്ഷെ കേരളത്തിൽ ഇപ്പോൾ മുഖ്യധാരയിൽ ഉള്ള മനുഷ്യരെ അവർ ഒട്ടുമുക്കാലും മെഡിറ്ററേനിയൻ ഭാഗത്തുള്ള മനുഷ്യരുമായിട്ടുള്ള ജനിതക ബന്ധമുള്ളവരാണ്. പിന്നീട് ഉള്ള ഒരു വലിയ വിഭാഗം ഇറാനിയൻ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളോട് ബന്ധപ്പെട്ട് കിടക്കുന്നവരുമാണ്. രണ്ടാമത്തെ ചോദ്യങ്ങൾ, എന്തുകൊണ്ട് നമ്മൾ ഈ മൈക്രോ മാക്രോ സാധനത്തെ പറയുന്നു? അതിന് കൃത്യമായി സയൻസ് എന്താണെന്നും സയൻറ്റിസ്റ്റുകൾ പറയുന്ന ചരിത്രം എങ്ങനെയാണെന്നും ഞാൻ അത് വ്യക്തമാക്കിയതാണ്. ഇപ്പം അതിസ്ഥൂല രൂപങ്ങളെ കുറിച്ചുള്ള പരിണാമ ചരിത്രം, ഉത്ഭവ വികാസ പരിണാമ ചരിത്രം പറയാൻ നമുക്ക് അതിസ്ഥൂലത്തിൻ്റെ അടുത്ത് ചെന്ന് പഠിച്ച് മനസ്സിലാക്കാൻ സാധ്യമല്ല. അങ്ങനെയാണ് നക്ഷത്രത്തിൻ്റെ ഉദാഹരണം ഞാൻ പറഞ്ഞത്. നക്ഷത്രത്തെക്കുറിച്ച് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് നക്ഷത്രത്തിൻ്റെ ചാരങ്ങളിലെ കണങ്ങളിൽ നിന്നാണ്. അപ്പം അതാണ് മൈക്രോയിൽ നിന്ന് മാക്രോയിലേക്ക് പോകുന്നത്. അത് എക്സ്ട്രാപ്പൊളേറ്റ് ചെയ്യുന്ന ഒരു ഫിസിക്സാണ്. പക്ഷേ ആ എക്സ്ട്രാപ്പൊളേഷൻ വെറുതെയല്ല, എക്സ്ട്രാപ്പൊളേഷൻ ഫിസിക്സിൻ്റെ പ്രിൻസിപ്പിളും കൂടി ഉപയോഗിച്ചിട്ടാണ്. അതായത് പിന്നെ ന്യൂക്ലിയർ ഫിസിക്സും ഒക്കെയായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സിദ്ധാന്തം അതിൻ്റെ പിന്നിലുണ്ട്. അല്ലെങ്കിൽ ഒരു നക്ഷത്രം സൂപ്പർനോവയിലൂടെ ഒരു ബ്ലാക്ക് ഹോളായി മാറുന്നതിനെ പറ്റി പറയുന്നത് അത് ചന്ദ്രശേഖരൻ്റെ പിന്നെ ഈ ഇക്വേഷനാണ്. അദ്ദേഹത്തിന് വെറും 19 വയസ്സ് മാത്രം ഉണ്ടായിരുന്ന സമയത്താണ് ആ ഇക്വേഷൻ ഉണ്ടാകുന്നത്. അതൊരു കാൽക്കുലസിലെ ഒരു വളരെ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തം ആണ്, കാൽക്കുലസിൻ്റെ ഭാഷയിലൂടെ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്കത് വെറും ഒരു എക്സ്ട്രാപ്പുലേഷൻ അല്ലെങ്കിൽ വെറും ഒരു പ്രൊജക്ഷൻ എന്നൊന്നും അങ്ങനെ പറയാൻ സാധ്യമല്ല. പിന്നെ പറഞ്ഞിട്ടില്ല എന്തുകൊണ്ട് ഇരുമ്പ് ഉപയോഗിച്ചില്ല? ഇരുമ്പ് അങ്ങനെ അവർക്ക് പ്രത്യക്ഷമായിരുന്നില്ല എന്നത്. ഒരു പച്ച നിറത്തിലുള്ള കല്ലാണെന്ന് വിചാരിച്ച് അവർ ദീർഘകാലം കോപ്പറിൻ്റെ ഓർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു കല്ലായുധമായിട്ട്. അപ്പം ഏതോ ഒരു ഘട്ടത്തിൽ അവർ കൂട്ടിയ തീയിൽ പെട്ടുപോയ ആയുധം, ഈ കല്ലായുധം ഒരു പദം വന്നതായിട്ട് അവർ മനസ്സിലാക്കുമ്പോഴാണ് ചൂടാക്കിയാൽ പദം വരുന്ന ഒരു കല്ലാണ് ഈ പച്ച കല്ല് എന്നറിയുന്നത്. അപ്പൊ ചെമ്പ് എന്നൊന്നും അവരതിന് പേരിട്ടിട്ടുണ്ടാവില്ല, അവരെന്താണ് അതിന് വിളിച്ചത് എന്ന് നമുക്കറിയില്ല. അപ്പൊ ഏതായാലും ഈ ചെമ്പ് എന്നത് കല്ലായിട്ട് പ്രത്യക്ഷത്തിലുണ്ടായിരുന്നു. അത് വേഗം ഉരുകുന്നതാണ്, ആ ഉരുകുന്നതിനെ പാകപ്പെടുത്താൻ കഴിഞ്ഞിരുന്നു എന്നതുകൊണ്ട് ആണ് അടിച്ച് പാകപ്പെടുത്തുക. പിന്നെ മാത്രമല്ല അടിച്ച് അതിൽ നിന്ന് ചില കാര്യങ്ങളെ അടിച്ച് പുറത്തു കളഞ്ഞാൽ ചെമ്പ് കൂടുതൽ പിന്നെ ഉപയോഗപ്രദമാവും എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ടുള്ളൊരു പോക്കാണ്. അങ്ങനെയാണ് നവീന ശിലായികം ഈ പറയുന്ന താമ്രശിലാപരിഷ്കൃതിയായി മാറുന്നത്. ഇരുമ്പിൻ്റെ സ്ഥിതി അങ്ങനെയല്ല. ഇരുമ്പ് ഒരു 1000 സെൻറ്റിഗ്രേഡിന് മുകളിലേക്ക് പിന്നെ ടെമ്പറേച്ചർ വരുമ്പോൾ മാത്രം ഉരുകുന്ന ഒന്നാണ്. ഇപ്പോൾ കരിങ്കല്ലിലൊക്കെ ധാരാളം ഉണ്ട് ഹേമറ്റൈറ്റ് രീതിയിൽ, അവർക്ക് ചുറ്റും ഇരുമ്പുണ്ടായിരുന്നു, ധാരാളം ഉണ്ടായിരുന്നു. പക്ഷേ ഇരുമ്പ് ഉരുക്കി എടുക്കുക എന്ന് പറയുന്നത് എളുപ്പവിദ്യയല്ല. അത് എന്തുകൊണ്ട് ഓട്ട് ലോഹം വികസിപ്പിക്കാൻ പഠിച്ചതിന് ശേഷം മാത്രം സാധ്യമായി എന്ന് ചോദിച്ചാൽ അതിന് ആ തരത്തിലുള്ള ഒരു ഉരുക്ക് വിദ്യാജ്ഞാനം, ഉരുക്ക് വിദ്യാബോധം
ആവശ്യമാണെന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ദീർഘകാലം ഞാൻ പറഞ്ഞു പച്ച കല്ലാണെന്ന് വിചാരിച്ച് ഉപയോഗിച്ചിരുന്ന കല്ലായുധം ചെമ്പിൻ്റെ ഓറാണെന്ന് മനസ്സിലാക്കുകയും അതിൽ നിന്ന് പിന്നെ ചെമ്പ് ഉണ്ടാക്കിയെടുക്കുകയും ചെമ്പുണ്ടാക്കുന്ന പ്രക്രിയയിൽ അവരെ അടിച്ച് പുറത്ത് കളയുന്ന ചിലത് ചില അനുവാദത്തിൽ അതിൻ്റെ കൂടെ തന്നെ ചേർത്ത് നിലനിർത്തി കഴിഞ്ഞാൽ അത് കുറെ കൂടി ഫലപ്രദമായിട്ടുള്ള ഹെവി ആയിട്ടുള്ള ഒരായുധം എന്നുള്ള നിലയ്ക്ക് പെട്ടെന്ന് വായ്ത്തര കോടിപ്പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ചെമ്പിൻ്റേത്. അതേസമയം ഓട് അങ്ങനെയല്ല. അപ്പോൾ ഓട്ട് പരിഷ്കൃതി ഒരു വലിയ സിവിലൈസേഷനായിട്ട് മാറുക. ആ സിവിലൈസേഷൻ്റെ അടിസ്ഥാനം ഈ മെറ്റലർജി ആണ്, കൂട്ടുലോഹ മെറ്റലർജി, അലോയ് മെറ്റലർജി എന്ന് പറയുന്നത്. ആ മെറ്റലർജിയിൽ കൂടെ പരിശീലനം ലഭിച്ചിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഈ തരത്തിലുള്ള ഒരു ഉരുക്ക് വിദ്യയിലേക്ക് വരാൻ പറ്റുള്ളൂ. കാരണം ചെമ്പ് ഉരുക്കി അത് ഓടാക്കി മാറ്റുന്ന പ്രക്രിയയിൽ കൂടെ വലിയ ചൂടുള്ള ചൂളകൾ വികസിപ്പിക്കുന്നത് അവർ പഠിക്കുകയും പിന്നീട് അത്തരം ചൂളകളിൽ അവർ എന്തൊക്കെ ഉൾക്കാഴ്ച ഉപയോഗിച്ചു എന്ന് നമുക്കിന്ന് പറയാൻ പറ്റില്ല. പക്ഷെ പല സ്ഥലത്തുനിന്ന് ഡൈക്കുകൾ അടർത്തിയെടുത്തിട്ടും ഹെമറ്റൈറ്റ് എടുത്ത് അത് നുറുക്കി അത് വറുത്ത് പിന്നീട് അത് ചൂളയിലിട്ട് അങ്ങനെ ഉരുക്കി അതിൻ്റെ കീടങ്ങൾ പുറത്ത് ചെയ്ത് ഇരുമ്പ് ഉണ്ടാക്കുകയാണ് ചെയ്തത്. അത് മെറ്റലർജിയുടെ ഒരു ഉയർന്ന ഘട്ടമാണ്. മെറ്റലർജി സാങ്കേതിക വിദ്യയായിട്ട് ബന്ധപ്പെടുത്തി നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് പുറത്ത് കളയുന്ന കാർബൺ, അതിൽ തന്നെ നിലനിർത്തുന്ന കാർബൺ, ഇതിൻ്റെയൊക്കെ അളവ്, ഇതൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഉരുക്ക് ഉണ്ടാക്കുന്ന ആ ഒരു പ്രക്രിയ അത് പെട്ടെന്ന് സാധ്യമാവുന്ന ഒന്നായിരുന്നില്ല. അതുകൊണ്ടാണ് അവർക്ക് ചെമ്പ് ഉപയോഗിക്കേണ്ടി വന്നത്. അവർക്ക് ഇരുമ്പിനെ പറ്റി അറിയില്ല. മറ്റൊന്ന്, സയൻറ്റിസ്റ്റുകളിൽ തന്നെ വികൃത ബുദ്ധികളില്ലേ എന്ന ചോദ്യമാണ്. അത് ഗ്രാംചി വളരെ വ്യക്തമായിട്ട് പറയുന്നു. ഓർഗാനിക് ഇൻ്റലക്ച്വൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻ്റലക്ച്വൽ ഉണ്ട്, ട്രഡീഷണൽ ഇൻ്റലക്ച്വലും ഉണ്ട്. ഓർഗാനിക് ഇൻ്റലക്ച്വൽസ് എപ്പോഴും മാനുഷികമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന കൂട്ടത്തിലാണ്. അനീതി മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും നീതി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും നീതി സാർവലൗകികമാക്കാനുള്ള പ്രവർത്തനം വേണം. അത് തടയുന്നത് എന്തൊക്കെയാണ് വെച്ചാൽ അതിനെ തുറന്നു കാണിക്കുക, ഇതൊക്കെയാണ് ഈ പറയുന്ന ഓർഗാനിക് ഇൻ്റലക്ച്വൽസ് ചെയ്യുന്നത്. സയൻറ്റിസ്റ്റുകളുടെ ഇടയിൽ നമുക്ക് ഭൂരിഭാഗവും ട്രഡീഷണൽ ഇൻ്റലക്ച്വൽസിനെ കാണാൻ പറ്റുള്ളൂ. ഓർഗാനിക് ഇൻ്റലക്ച്വൽസ് വളരെ കുറവാണ്. അപ്പോൾ ഈ ഓർഗാനിക് ഇൻ്റലക്ച്വൽസ് ആണ് യഥാർത്ഥത്തിൽ സയൻസിനെ ഇപ്പൊ ബ്രേക്ക് ത്രൂ സയൻസിൻ്റെയൊക്കെ കാഴ്ചപ്പാടിൽ കൂടെ കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ ബ്രേക്ക് ത്രൂ സയൻസ് ഈ പറയുന്ന സയൻസിൻ്റെ നീതിഭദ്രമായിട്ടുള്ളൊരു സമീക്ഷയാണ്. അപ്പം എല്ലാ സയൻറ്റിസ്റ്റുകൾക്കും അത് ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് അത്തരം സയൻറ്റിസ്റ്റുകൾക്ക് മറ്റേ തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ടി വരും. പിന്നെ ചിലത് സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ട് വേണം. ഇപ്പം രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കാലത്ത് മാൻഹട്ടൻ പ്രോജക്റ്റ്, ബോംബുണ്ടാക്കുന്ന പ്രോജക്റ്റ്, ഇപ്പം നക്ഷത്രത്തിൻ്റെ ഈ രഹസ്യം മനസ്സിലാക്കിയിട്ടുള്ള യുവാവിന് അന്നത്തെ നക്ഷത്ര ശാസ്ത്രജ്ഞന്മാർ യാതൊരു അംഗീകാരവും കൊടുക്കാതെ പരിഹസിച്ച് തള്ളിയതിൻ്റെ ഫലമായിട്ടൊക്കെയാണ് അദ്ദേഹം ബോംബുണ്ടാക്കുന്ന കൂട്ടത്തിൽ എത്തിപ്പെടുന്നത്. അദ്ദേഹം നക്ഷത്രത്തെ പറ്റി 19-ാമത്തെ വയസ്സിൽ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഈ 46-ാമത്തെ വയസ്സിൽ ചെന്ന് ബോംബുണ്ടാക്കുന്ന ഒരു ഗ്രൂപ്പിൽ ചെന്ന് പെട്ടത് അത് ഒരു വിധി വൈപരീത്യമാണ്. അത്തരം ചില വിധി വൈപരീത്യം എന്നുള്ള നിലയ്ക്ക് ചില പ്രത്യേക സാഹചര്യങ്ങൾ പ്രേരിപ്പിച്ച് അങ്ങനെ ആളുകളെ കൊണ്ടെത്തിക്കും. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വലിയ സമ്മർദ്ദത്തിന് വഴങ്ങി, ഒന്നുകിൽ നിങ്ങൾക്ക് ജീവൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കണ്ടുപിടുത്തം അത് ആണ് അല്ല, ഒന്നുകിൽ നിങ്ങൾക്ക് മരണം അല്ലെങ്കിൽ ഈ കണ്ടുപിടുത്തവും ജീവിതവും. നിങ്ങൾക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നത് ചെയ്തിരിക്കണം എന്ന് പറയുന്ന സമ്മർദ്ദം അത് ഫാസിസ്റ്റ് കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് അത്തരം സംഗതികളൊക്കെ വരും. ഭൂരിഭാഗം സയൻറ്റിസ്റ്റുകളും എപ്പോഴും അതീശ സമ്പദ് വ്യവസ്ഥയുടെയും അതിൻ്റെ രാഷ്ട്രീയ അധികാരത്തിൻ്റെയും ചൊൽപ്പടിയിൽ ആയിരിക്കും. ഓക്കെ സർ, താങ്ക് യു. സിറിൽ ബാബുവിന്റെ ക്വസ്റ്റ്യൻ ആണ് സർ. Could you please give some examples where the already written history was rewritten because of later developments in science or technology?
സയൻസും ടെക്നോളജിയും അടിസ്ഥാനപ്പെടുത്തി തന്നെ വരുന്നത്, അത് നേരിട്ട് അല്ല നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പം ന്യൂട്ടന്റെ സയൻസ് വരുന്നു, ന്യൂട്ടോണിയൻ ഫിസിക്സ് വന്നു, ന്യൂട്ടോണിയൻ ഫിസിക്സിൻ്റെ ഒരു സ്വഭാവം അത്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞ ന്യൂട്ടോണിയൻ ഫിസിക്സ് വന്നതിന് ശേഷം ഈ അറിവിൻ്റെ സ്വഭാവം തന്നെ മാറും. എങ്ങനെയാണ് അതിസങ്കീർണമായ കാര്യങ്ങളെ യാതൊരു രീതിയിലും തെറ്റിദ്ധാരണക്കേട നൽകാത്ത രീതിയിൽ ഗണിതശാസ്ത്ര ഭാഷയിൽ അവതരിപ്പിക്കുക എന്ന് ന്യൂട്ടൺ പറഞ്ഞു. അതുമാത്രമല്ല, ഏത് പ്രതിഭാസത്തിൻ്റെയും പിന്നിൽ ഒരു നിയമം ഉണ്ടായിരിക്കും എന്നും ആ നിയമം കണ്ടെത്തി അതിനെ അതാതിൻ്റെ സന്ദർഭത്തിൽ സിദ്ധാന്തീകരിക്കുകയും പിന്നീട് ഒരു പൊതു സിദ്ധാന്തമായി വികസിപ്പിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. ആദ്യം സ്പെസിഫിക് തിയറി ഓഫ്, അതിനുശേഷം ജനറൽ തിയറി ഓഫ്, ഇങ്ങനെ ഒരു ഒരു പ്രക്രിയ വരുന്നു. ഇത് സാമൂഹ്യ ശാസ്ത്ര വിഷയങ്ങൾക്കുമൊക്കെ വലിയൊരു വെല്ലുവിളിയായി മാറിയിട്ടുണ്ടായിരുന്നു. 17-ാം നൂറ്റാണ്ടിൽ ന്യൂട്ടൺ ഇത് ചെയ്തു. 18-ാം നൂറ്റാണ്ടിലെ പണ്ഡിതർ മുഴുവനും ഈ ന്യൂട്ടന്റെ മാത്തമെറ്റിക്ക പ്രിൻസിപ്പിയ എന്ന അത്ഭുത ആവഹമായ ഗ്രന്ഥം കണ്ട് പകച്ചു പോയിട്ടുണ്ട്. എന്തെങ്കിലും രീതിയിൽ അറിവ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ആത്യന്തികമായി അത് സിദ്ധാന്തീകരണത്തിൽ ചെന്ന് അവസാനിക്കണം. അത് അത് പ്രത്യക്ഷത്തിൽ ഇല്ലാത്ത നിയമങ്ങളുടെ നിർദ്ധാരണമായിരിക്കണം എന്നാണ് അത് പഠിപ്പിച്ചത്. അങ്ങനെയുള്ള വലിയ ശ്രമങ്ങൾ നടക്കുകയും അതിൻ്റെ അതിൻ്റെ ഭാഗമായിട്ട് ഈ ലോജിക്കിൽ തന്നെ മനുഷ്യൻ ആദ്യം ചിന്തിക്കുന്നത് അപ്രയോറി റീസണിങ് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അത് അത് നേരത്തെ പറഞ്ഞ ഓണ്ടോളജിക്കലാണ്, ഒരു ഏകദേശ ധാരണ. പക്ഷെ ഏകദേശ ധാരണയിലും കാര്യകാരണങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷേ അതല്ല അപ്പോസ്റ്റീരിയോറി റീസണിങ്. അത് ഒന്ന് അതിൻ്റെതായ രീതിയിൽ അനലിറ്റിക്കലാണ്, അപ്പോസ്റ്റീരിയോറി റീസണിങ് സിന്തറ്റിക്കാണ്. അത് സിന്തറ്റിക്കലായിട്ടാണ് കാര്യങ്ങൾ നിരൂപിക്കുന്നത്. അതായത് നിരൂപിച്ചതിനെ വീണ്ടും വിമർശ ബുദ്ധ്യ പരിശോധിച്ച് അതിനെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ സിദ്ധാന്തീകരിക്കുക എന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള ഒരു അപ്പോസ്റ്റീരിയോറി റീസണിങ്, അതിനെ നമ്മൾ റിഫ്ലക്സിവിറ്റി എന്നും പറയും. അത് സെൽഫ് റിഫ്ലക്സിവിറ്റി. ഞാൻ പറഞ്ഞ കാര്യം തന്നെ ഞാൻ പുനഃപരിശോധിച്ച് പറയുന്നു. ആദ്യം ഞാൻ പറഞ്ഞത് എൻ്റെ അപ്രയോറി റീസണിങ് അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും, പക്ഷെ പിന്നീട് ഞാൻ അപ്പോസ്റ്റീരിയോറി റീസണിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ സിദ്ധാന്തീകരിക്കും. അത് എനിക്ക് സാധിക്കുന്നത് എൻ്റെ വിമർശോന്മുഖമായ പ്രതികരണ ശേഷി കൊണ്ടാണ്. അപ്പൊ ഈ സെൽഫ് റിഫ്ലക്സിവിറ്റി, ക്രിട്ടിക്കൽ സെൽഫ് റിഫ്ലക്സിവിറ്റി എന്ന് പറയുന്ന ഒന്ന് ഉപയോഗിച്ച് ചരിത്രം എഴുതുന്നു. ആ തരത്തിലുള്ള ചരിത്രം വെറുതെ ആളുകളിൽ കൗതുകം ജനിപ്പിക്കുന്ന തരത്തിലുള്ള വിവരണമായിരിക്കില്ല, അത് വിശകലനവും വ്യാഖ്യാനവും ആയിരിക്കും. ഒന്നിൻ്റെയും സ്ഥിതിവിവര കണക്കെടുക്കുക എന്നുള്ളതല്ല ആ തരത്തിലുള്ള ചരിത്ര രചനയുടെ ഭാഗമായിട്ട് വരിക. അതായത് ഞാൻ ഈ പറഞ്ഞ അപ്പോസ്റ്റീരിയോറി റീസണിങ്ങും ക്രിട്ടിക്കൽ സെൽഫ് റിഫ്ലക്സിവിറ്റി ഉള്ള അത്തരം ചരിത്ര രചനയിൽ സിദ്ധാന്തം പ്രയോഗിച്ചുള്ള ചരിത്ര വിശകലനവും വ്യാഖ്യാനവും ആണ് വരുന്നത്. എങ്ങനെ, എന്ത് എന്നാണ് അത് അന്വേഷിക്കുന്നത്, അല്ലാതെ ആര് എന്ത് എന്നല്ല. അതെ, എന്താണ് എന്ന് പറയുന്നിടത്ത് ഒരു വിവരണം മാത്രമേ ഉണ്ടാവുള്ളൂ. എങ്ങനെ എന്ന് പറയുന്നിടത്തും എന്തുകൊണ്ട് എന്ന് വിശദീകരിക്കുന്നിടത്തും അത് സിദ്ധാന്തത്തിലേക്കും പോകും. മാത്രമല്ല, ആരാണ് പറഞ്ഞത്, ആരാണ് അത് വിവരിച്ചത് എന്ന ചോദ്യം അത് അപ്രസക്തമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വിശദീകരിക്കുന്നത് എന്നതാണ് ചോദ്യം. അപ്പൊ ആ തരത്തിലുള്ള മാറ്റങ്ങളാണ് അറിവ് നിർമ്മിക്കുന്ന ഘട്ടത്തിൽ വന്നു ചേർന്നത്. അതിനുള്ള തുടക്കം കുറിക്കുന്നത് ന്യൂട്ടനാണ്. ന്യൂട്ടൺ തന്നെ പറഞ്ഞ പോലെ ന്യൂട്ടൺ മറ്റ് പല ചിന്തകരുടെയും തോളിൽ കയറി നിൽക്കുന്നത് കൊണ്ടുള്ള ഉയരം അതുണ്ട്. പക്ഷെ അദ്ദേഹം ഒരു ലാൻഡ്മാർക്കാണ്. ആ ലാൻഡ്മാർക്ക് എന്നുള്ള അടിസ്ഥാനപ്പെടുത്തി ഞാൻ പറഞ്ഞു. അതിന് മുമ്പുള്ള ആളുകളെ വിസ്മരിച്ചു കൊണ്ടല്ല ന്യൂട്ടൺ ഒരു സ്വയംഭൂവായിട്ട് പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നതല്ല. ന്യൂട്ടൺ അവതരിപ്പിച്ച ജ്ഞാനം പക്ഷെ അത് ഗണിതശാസ്ത്ര യുക്തിയുള്ളതാണ്, കാൽക്കുലസ് ആണ് അതിൻ്റെ ഭാഷ. ആ ഭാഷയിൽ ആവിഷ്കരിക്കുന്നതിൻ്റെ റിലയബിലിറ്റി അത് അവിടെ തന്നെ നിന്നു എന്നല്ല, അത് അത് പിന്നെ മാറുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അത് ഐൻസ്റ്റൈനിലൂടെ മാറുന്നു. ഐൻസ്റ്റൈൻ പക്ഷേ ന്യൂട്ടോണിയൻ സ്കീമിൽ തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ന്യൂട്ടോണിയൻ ജ്ഞാനോത്പാദനത്തിൻ്റെ പദ്ധതിയിൽ നിന്നുകൊണ്ട് തന്നെ സ്പെസിഫിക് തിയറി ഓഫ് റിലേറ്റിവിറ്റിയും
ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയും ആവിഷ്കരിക്കുക. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫിസിക്സാണ് നമ്മളിപ്പോൾ കാണുന്ന ഫിസിക്സ്. അത് ഫിസിക്സിന് മാത്രമല്ല, ക്വാണ്ടം ബയോളജി, ക്വാണ്ടം കെമിസ്ട്രി ഒക്കെ ക്വാണ്ടം സയൻസാണ്. ഈ ക്വാണ്ടം സയൻസ് സയൻസ് അല്ല എന്ന് വിശ്വസിച്ച ഒരു ആളായിരുന്നു ഐൻസ്റ്റൈൻ. പക്ഷെ ഇന്നിപ്പോൾ നമുക്ക് വലിയ ഫലം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടും അത് അത് പ്രെഡിക്റ്റബിലിറ്റി ഉള്ളതാണെന്നുള്ളത് കൊണ്ടും ക്വാണ്ടം സയൻസ് സയൻസ് തന്നെയാണ്. ഏതായാലും സയൻസിന് അങ്ങനെ ആ അറിവ് നിർമ്മിക്കുന്നതിൻ്റെ ഒരു ഘട്ടം വൻതോതിൽ ഉദ്ധരിക്കാൻ സാധിച്ചില്ല, കുറെ കൂടി സ്പഷ്ടതയുള്ളതാക്കി മാറ്റാൻ സഹായിച്ചിട്ടുണ്ട്. അതായത് വിമർശവും വിമർശാവബോധവും യുക്തിഭദ്രതയും ഉറപ്പുവരുത്തുക ജ്ഞാനത്തെ, മാത്രമല്ല പരമാവധി സുതാര്യവും ആളുകൾക്ക് സ്വീകാര്യവും ആയ രീതിയിലുള്ള ജ്ഞാനാവിഷ്കാരം നടത്തുക, അതിന് ആണ് സയൻസ് സഹായിച്ചിട്ടുള്ളത്. ഓക്കെ സർ, താങ്ക് യു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചോട്ടെ സർ. ഓക്കെ, ഹരിവർമ്മ സാറേ യെസ്, ഒരു മിനിറ്റ്. ഈ സൂമില് ചാറ്റിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു സാർ, കണ്ടോ? ആ, അതിൽ നിന്നാണ് ചോദിക്കുന്നത്. എല്ലാം കൂടെ ഒരുമിച്ച് ചോദിച്ചോളൂ, എന്നിട്ട് പറയാം. സാർ, ഒരു ക്വസ്റ്റ്യൻ പറയുന്നത് ഭദ്രയാണ് ചോദിച്ചിരിക്കുന്നത്. സാർ, യു മെൻഷൻഡ് ദാറ്റ് വി ആർ ഗോയിങ് ത്രൂ ആൻ ഏജ് ഇൻ ടൈം വെയർ ദ പ്ലാനറ്ററി കപ്പാസിറ്റി ഈസ് ബീയിങ് എക്സീഡഡ് ബൈ ഹോമോ സാപിയൻസ്. Then should we consider global warming a natural process? Why shouldn't we consider human interference just like any other species such as in nature? Adana oru question. Vera oru question, would like to know your thoughts on how such developments of science are used by ruling classes to divide the people on racial lines. Okay, adithede ee anthropocene ആണ് പറയുന്നത്. അപ്പോൾ മനുഷ്യൻ നേരത്തെ ഒക്കെ തന്നെയും പ്രകൃതിയായിട്ട് ഇടപെട്ടിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ തെർമോഡൈനാമിക് നിയമം അനുസരിച്ചിട്ട് അപ്പോഴൊക്കെ തന്നെയും പ്രത്യാഘാതങ്ങളുണ്ട്. പക്ഷേ അതിനെ അബ്സോർബ് ചെയ്യാനുള്ള ഭൂമിയുടെ കപ്പാസിറ്റിയെ അത് തകർത്തിരുന്നല്ലേ. അപ്പോൾ അത് ഈ കാരിയിങ് കപ്പാസിറ്റിയെ പറ്റി നമ്മൾ പറയുന്നത് ഒന്ന് അതിൻ്റെ കപ്പാസിറ്റി ഓഫ് അബ്സോർപ്ഷൻ കണക്കിലെടുത്തിട്ടാണ്. ഓരോ എനർജി വേറൊരു രൂപത്തിൽ പ്രയോഗിക്കുമ്പോൾ ഉപയോഗിക്കാൻ കഴിയാത്ത തരത്തിൽ പിന്നെ പ്രത്യക്ഷപ്പെടുന്ന ഊർജ രൂപങ്ങൾ അതങ്ങനെ കിടക്കുകയും അത് വർദ്ധിച്ച് വർദ്ധിച്ച് വരികയും ചെയ്യുക. ഇത്തരം ഊർജ രൂപങ്ങളെ സ്വാംശീകരിക്കാൻ കഴിയുന്ന ഒരു പ്രക്രിയ ഭൂമിയിൽ തന്നെ ഉണ്ട്. അത് ആ പ്രക്രിയയ്ക്ക് തടസ്സം നിൽക്കുന്ന തരത്തിലുള്ള നിർമ്മിതികൾ ഉണ്ടാകുമ്പോഴാണ് വിഷയം വരുന്നുള്ളൂ. ഇപ്പോൾ പോളിമർ കോമ്പോസിറ്റ്സുകൾ ഉണ്ടാകുന്ന ഒരു ഘട്ടം, പ്ലാസ്റ്റിക്കുകൾ അതുപോലത്തെ സാധനങ്ങളെല്ലാം, അല്ലെങ്കിൽ ടെട്രോപാക്ക്, അതൊക്കെ ഒരു പിന്നെ 2-3 ലക്ഷം കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞാലും അത് ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാവില്ല. കാരണം ഭൂമിക്ക് അതിനെ സ്വാംശീകരിക്കാൻ കഴിയില്ല. പിന്നെ അതിനെ നമ്മൾ കത്തിക്കുന്ന സമയത്ത് കൂടുതൽ അപകടകാരികളായിട്ടുള്ള ഊർജ്ജ രൂപങ്ങൾ പുറത്തു വരികയും ചെയ്യും. അങ്ങനെയുള്ള ഒരു തരത്തിലേക്ക് ഭൗതിക സംസ്കൃതി പോകുന്നു. ഭൂമിയുടെ കാരിങ് കപ്പാസിറ്റി അത് കടന്നു പോയിരിക്കുന്നു എന്ന് പറയുന്നത്, അതായത് പ്ലാനറ്ററി ബൗണ്ടറി പോയിരിക്കുന്നു, അന്തരീക്ഷത്തെ അത് മലിനമാക്കിയിരിക്കുന്നു, മണ്ണിനെ മലിനമാക്കിയിരിക്കുന്നു, ഭൂമി മുഴുവനും തന്നെ ബയോഡീഗ്രേഡബിൾ അല്ലാത്ത വസ്തുക്കൾ കൊണ്ട് നിറച്ചിരിക്കുന്നു. ഈ തരത്തിലൊക്കെ നോക്കുമ്പോഴാണ് ഈ കങ്ങതി പറയുന്നത്. അതിന് മറ്റ് ജീവികളുടെ കാര്യത്തിൽ ഇത് കാണുകയില്ല നമ്മൾ. അത് പിന്നെ ഈ പറയുന്ന ക്വാണ്ടം അല്ല, ഈ പറയുന്ന തെർമോഡൈനാമിക്സ് പഠിച്ചിട്ടുള്ള ജീവികളാണെന്നും നമുക്കറിഞ്ഞുകൂടാ. പക്ഷേ നമ്മളെക്കാൾ എത്രയോ പിന്നെ ലക്ഷക്കണക്കിന് വർഷം മുമ്പ് ഇവിടെ എത്തിയിട്ടുള്ള ജീവികൾ, കോടിക്കണക്കിന് വർഷം മുമ്പ് ഇവിടെയുള്ള ഇൻസെക്ട്സ് അതൊക്കെ ചെയ്തു. ഉദാഹരണത്തിന് മനുഷ്യനും എത്രയോ ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന കടന്നൽ കൂടുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുക, തേനീച്ച കൂടുണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നോക്കൂ. അതിന് ആരാണ് ഈ ഗ്രാഫീൻ, അത് ഗ്രാഫീൻ എഞ്ചിനീയറിംഗ് ഒന്നും പഠിച്ചിട്ടില്ല, പക്ഷെ ഹെക്സഗണലായിട്ട് ആണ് അത് അതിൻ്റെ കൂട് നിർമ്മിക്കുന്നത്. ആ സ്പേസിൻ്റെ കൺസർവേഷൻ, ഊർജം കൺസർവ് ചെയ്യുന്നതാണ്. എനർജി കൺസർവേഷൻ ഉപയോഗിച്ചുകൊണ്ടും പ്രകൃതിക്ക് ഡീഗ്രേഡ് ചെയ്യാൻ കഴിയുന്ന തരത്തിലും മാത്രമേ മനുഷ്യനൊഴിച്ചുള്ള ജീവജാലങ്ങൾ ഭൂമിയിൽ എന്തെങ്കിലും സൃഷ്ടിക്കുന്നുള്ളൂ. അതാണ് ആന്ത്രോപോസീൻ എന്ന ഒരു ഒരു ഘട്ടം തിരിച്ചു പറയാനുള്ള കാരണം.
മനുഷ്യൻ ഒരു ഘട്ടം വരെ സാംസ്കാരികമായിട്ടുള്ള ചില കഴിവുകൾ കൊണ്ടും സാമൂഹ്യമായിട്ടുള്ള ചില സംഗതികൾ കൊണ്ടും സാങ്കേതികമായിട്ട് തന്നെ അതിൻ്റെ ചില പരിമിതികൾ കൊണ്ടും ഒക്കെ പാരിസ്ഥിതിക സൗഹൃദം പാലിച്ചുകൊണ്ട് ആണ് ഇവിടെ നിലനിന്നത്. അതുകൊണ്ട് ഭൂമിക്ക് സംശീകരിക്കാനാവാത്ത വസ്തുക്കളൊന്നും തന്നെ അത് സൃഷ്ടിച്ചിരുന്നില്ല. വ്യാവസായിക വിപ്ലവത്തിന് ശേഷമാണ് മനുഷ്യൻ ഇത്തരം വസ്തുക്കളുടെ നിർമ്മാണത്തിലേക്ക് സയൻസിനെയും സാങ്കേതിക വിദ്യയും കൊണ്ടുപോകുന്നതും ആന്ത്രോപോസീൻ എന്ന സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇനി സയൻറ്റിസ്റ്റുകളുടെ കാര്യമില്ലല്ലോ ആ കൂട്ടത്തിൽ. റൂളിംഗ് ക്ലാസ് എങ്ങനെയാണ് സയൻറ്റിസ്റ്റുകളെ, അതെപ്പോഴും അങ്ങനെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ അവസാനിപ്പിച്ച അതാണല്ലോ അതീശ സമ്പദ് വ്യവസ്ഥ, ഇന്നിപ്പോൾ അത് ക്യാപിറ്റലിസം ആണ്. ഭൂമിയെ തന്നെ അത് ഉള്ളം കയ്യിലെ നെല്ലിക്ക പോലെ എടുത്ത് കൈകാര്യം ചെയ്യുകയാണ്. അത് ഭൂമിയുടെ എല്ലാ വിഭവങ്ങളും, പ്രകൃതിദത്തമായ വിഭവങ്ങളും അങ്ങേയറ്റം ചൂഷണം ചെയ്യാൻ എല്ലാ മിനറൽ കുന്നുകളും കുഴിച്ചെടുക്കുകയും കുഴിച്ച് കുഴിച്ച് ആഴത്തിൽ ചെന്ന് എല്ലാം പുറത്തു കൊണ്ടുവരികയും അങ്ങനെ ഭൂമി എന്ന ഒരു ഗോളത്തെ കുഴിച്ച് മറിച്ച് മനുഷ്യന് ഒരു കാരണവശാലും നിലനിൽപ്പിന് ആവശ്യമില്ലാത്ത പലതും ആക്കി മാറ്റുകയും പലതും നിർമ്മിക്കാൻ ഉപയോഗിക്കുകയും അതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ മനുഷ്യനെ തന്നെ മൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ആ തരം ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതിന് പിന്നിൽ ഈ ഇക്കോണമിയാണുള്ളത്, ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി. ആ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയുടെ സുഗമം ആയ നടത്തിപ്പിന് വേണ്ടിയിട്ടാണ് ഭരണകൂടങ്ങൾ പിന്നെ ഓരോരോ രീതിയിൽ പ്രവർത്തിക്കുന്നത്. ഭരണകൂടങ്ങളൊക്കെ തന്നെയും ഈ മൂലധന വ്യവസ്ഥയുടെ ചട്ടുകങ്ങളാണ്. ആ രീതിയിൽ അവരുടെ ഒത്താശയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന സയൻറ്റിസ്റ്റുകളുണ്ടാവും. കാരണം ആ സയൻറ്റിസ്റ്റുകൾക്ക് ലാഭം അതാണ്, താൽക്കാലിക ലാഭം അനുസരിച്ച് അവരങ്ങനെ പ്രവർത്തിക്കുന്നു. അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ടെക്നോളജിസ്റ്റുകൾ അതും ഉണ്ടാവും. അപ്പോൾ ഒരു വലിയ പരിധി വരെ എപ്പോഴും ഈ അതീശ സമ്പദ് വ്യവസ്ഥയുടെ കൈയാളുകളായിട്ട് മാത്രമേ സാങ്കേതിക വിദഗ്ധർക്കും സയന്റിസ്റ്റുകൾക്കും പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. ഓക്കെ, താങ്ക് യു സർ. ഇനിയുള്ള ചോദ്യങ്ങൾ നമുക്ക് ഗ്രൂപ്പുകളിൽ ഡിസ്കസ് ചെയ്യുകയും അതിന് ആൻസർ ചെയ്യുകയും ചെയ്യാമെന്ന് തോന്നുന്നു. ഇപ്പൊ തന്നെ 2 മണിക്കൂറോളം ആയി. ഓക്കെ ഓക്കെ സാർ, ഇങ്ങനെ ഒരു പരിപാടിയിൽ വളരെ വലിയ തിരക്കിനിടയിലും സാർ ഇങ്ങനെ ഒരു പരിപാടി, കുറച്ചെങ്കിലും ആളുകൾക്ക് ഉപകാരപ്പെട്ടു കാണും എന്ന് വിശ്വസിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ കൃതാർത്ഥനായി. തീർച്ചയായിട്ടും, ഇത്രയും സമയം വളരെ നമുക്ക് വേണ്ടി ഈ തിരക്കിനിടയിലും സാറ് വളരെ നന്നായിട്ട് ദിലീപുമായി വളരെ പിന്നെ സിമ്പിളായിട്ട് ഈ കാര്യങ്ങൾ വിശദീകരിച്ച രാജൻ മുരുകൾ സാറിന് ഒരിക്കൽ കൂടി ബ്രേക്ക് ത്രൂ സയൻസ് സൊസൈറ്റിയുടെ പേരിൽ നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും, യൂട്യൂബിലും നിരവധി ആൾക്കാർ, 100 കണക്കിന് ആൾക്കാർ യൂട്യൂബിൽ പങ്കെടുത്തു, കൂടാതെ ഈ സൂമിലും ഉണ്ടായിരുന്നു, എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഞാനും വിരമിക്കുകയാണ്, മീറ്റിംഗിൽ നിന്ന് പുറത്തു പോവാണ്. Okay, sir. Thank you very much, sir.